ഇസ്രയേലിന്റെ ചാരസംഘടന മൊസാദ്. മൊസാദ് എന്ന ഹീബ്രു വാക്കിനർത്ഥം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന. ദ മൊസാദ് എന്നറിയപ്പെടുന്നുവെങ്കിലും മുഴുവൻ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നാണ്. അമേരിക്കയുടെ ചാരസംഘടനയായ CIAയെക്കാളും മികച്ചത്. ആയുധങ്ങളുടെ കാര്യത്തിലോ സൈനികരുടെ എണ്ണത്തിലോ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതിയിലോ വിഭവശേഷിയിലോ ഒന്നും ലോകരാജ്യങ്ങളുടെ മുൻനിരയിൽ നിൽക്കാനുള്ള യോഗ്യത ഇസ്രയേലിനില്ല. എങ്കിലും ലോകത്തിലെ വൻ ശക്തികളെല്ലാം ഇസ്രയേലിനെ ഭയപ്പെടുന്നു. അതിനുള്ള കാരണം മൊസാദ്, ഇസ്രയേലിന്റെ ചാരസംഘടന. തീക്കട്ടയിലിരിക്കുന്ന ഉറുമ്പിനെ എന്ന പോലെ കൗതുകത്തോടെ അവരെ ഉറ്റുനോക്കുന്നു. ഇന്ത്യാ മഹാരാജ്യം സ്ഥാപിതമായി ഒരു വർഷം കഴിഞ്ഞാണ്, അതായത് 1948 ലോകത്തിലെ ചെറിയ രാജ്യങ്ങളിലൊന്നായ ഇസ്രയേൽ സ്ഥാപിതമായത്. ദ്വീപിന് ചുറ്റും സമുദ്രമെന്ന പോലെ ഇസ്രയേലിന് ചുറ്റും ശത്രുരാജ്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയാണ് മൊസാദ്. അമേരിക്കൻ ചാരസംഘടനയായ CIA മൊസാദിന് നൽകിയ വിശേഷണം ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് എന്ന നരനായാട്ട്. ലക്ഷക്കണക്കിന് ജൂതന്മാരെയാണ് നാസി ഭീകരർ കൂട്ടക്കൊല ചെയ്തത്. ആ നരനായാട്ടിന്റെ നടുക്കുന്ന ഓർമ്മകൾ ജൂത സമൂഹത്തെ ഇന്നും വേട്ടയാടുന്നു. ഇനി ആരും ജൂതനായാട്ടിനിറങ്ങാതിരിക്കാൻ ഓരോ ജൂതനും ജാഗ്രത പാലിക്കുന്നു. കരിയിൽ അനങ്ങിയാൽ പോലും അവർ കാതുകൂർപ്പിക്കും. ഈ ജാഗ്രതയാണ് മൊസാദിനെ ഏറ്റവും മികച്ച ചാരസംഘടനയാക്കുന്നത്. ചുരുക്കത്തിൽ, ഇസ്രയേലിന്റെ ഉത്കണ്ഠയാണ് മൊസാദിന്റെ ശക്തിയുടെ ഉറവ. ആയുധബലമോ സൈനിക ശക്തിയോ അല്ല യുദ്ധത്തിൽ വിജയം നിശ്ചയിക്കുന്നത്, അപ്രതീക്ഷിതമായ സമയത്ത് അപ്രതീക്ഷിതമായ ദിശയിൽ നിന്നുള്ള ആക്രമണമാണ്. അതിന് ശക്തിയേക്കാൾ വേണ്ടത് ബുദ്ധിയാണ്, അറിവാണ് ആയുധം. ശത്രുവിന്റെ നീക്കങ്ങളെ കുറിച്ചുള്ള അറിവ്, സൈന്യത്തിന് ജയിക്കാൻ കഴിയാത്ത യുദ്ധം അണിയറയിലിരുന്ന് ജയിക്കാൻ ചാരന് കഴിയും. ഇക്കാര്യത്തിൽ മറ്റാരേക്കാളും കഴിവ് മൊസാദിനാണ്. മൊസാദ് ഇസ്രയേലിനെ ഞെട്ടിക്കുന്നത് കാണുമ്പോൾ ലോകം ഞെട്ടാറുണ്ട്. ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ നാസി ഭീകരൻ ഐക്മാനെ വർഷങ്ങൾക്ക് ശേഷം തപ്പിയെടുത്ത് ശിക്ഷ നടപ്പാക്കിയപ്പോഴും 6 ദിവസം കൊണ്ട് അറബി സഖ്യത്തെ അടിയറവ് പറയിപ്പിച്ചപ്പോഴും എൻ്റബേയിൽ വെച്ച് റാഞ്ചിയെ വിമാനം രക്ഷപ്പെടുത്തിയപ്പോഴും മൊസാദ് ലോകത്തെ അമ്പരപ്പിച്ചു. വിവരങ്ങൾ ശാസ്ത്രീയമായി പഠിക്കുന്ന അക്കാദമിക് സ്ഥാപനമാണ് തങ്ങളുടേതെന്നാണ് വാദം. ഒരർത്ഥത്തിൽ മൊസാദിന്റെ പ്രവർത്തനം മറ്റ് ഏജൻസികളുടേതിനേക്കാൾ പ്രയാസമേറിയതാണ്. കാരണം ഇസ്രയേലിനെ വലയം ചെയ്തിരിക്കുന്നത് അവരുമായി ശത്രുതയുള്ള 5 രാജ്യങ്ങളാണ്. അവരിൽ നിന്നാണ് മൊസാദിന് കൂടുതൽ വിവരങ്ങൾ ചോർത്തേണ്ടത്. രാജ്യത്തിനകത്തും ശക്തമായ എതിർനീക്കങ്ങളുണ്ട്. മാത്രമല്ല, കുറെ രാജ്യങ്ങൾ ഇസ്രയേലിനെ രാഷ്ട്രീയമായി അംഗീകരിക്കുന്നില്ല. അതിനാൽ അവിടെ പ്രവർത്തിക്കുമ്പോൾ നയതന്ത്ര പരിരക്ഷകളൊന്നും ലഭിക്കാറില്ല. മൊസാദിന്റെ സ്ഥാപകരിൽ ഒരാളായ ഇസാർ ഹാരൽ പറഞ്ഞത് ഇപ്രകാരമാണ്: ഇസ്രയേലിനെ പോലെ രഹസ്യാന്വേഷണ വിവരങ്ങൾ ആവശ്യമുള്ള മറ്റൊരു രാജ്യവും ഭൂമുഖത്തില്ല. ഇസ്രയേൽ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഭീകരപ്രവർത്തനം നടത്തുന്ന രാജ്യങ്ങളുമായി നമുക്ക് നയതന്ത്ര ബന്ധങ്ങളുമില്ല. അതിനാൽ നമുക്കിത് അതിജീവനത്തിന്റെ പ്രശ്നമാണ്. ലോകത്ത് ഏറ്റവും അധികം യാതനകൾ അനുഭവിച്ച ജനവിഭാഗം ജൂതന്മാരാണ്. നാസികളുടെ മൃഗീയമായ വേട്ടയും മറ്റും മൂലം അവർ ഛിന്നഭിന്നമായി പോയിരുന്നു. പിന്നീട് ഇസ്രയേൽ രൂപം കൊണ്ടപ്പോൾ അവർ ഒത്തുകൂടി. ആ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് അവരുടെ ഭാവിയുടെ തന്നെ പ്രശ്നമാണ്. വെറുമൊരു തൊഴിലല്ല, ജീവിതം തന്നെയാണെന്ന ചിന്തയാണ് മൊസാദിനെ രഹസ്യാന്വേഷണത്തിലെ മികച്ചവരാക്കി മാറ്റിയത്. 1949 ജൂലൈയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗൂറിയൻ തന്റെ അടുത്ത ഉപദേശകനായ റൂവിൽ ഷിലോവയോട് രഹസ്യാന്വേഷണവും രാജ്യസുരക്ഷയും ലക്ഷ്യം വെച്ച് ഒരു വകുപ്പ് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ വർഷം December 13 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓർഡിനേഷൻ അഥവാ മൊസാദ് നിലവിൽ വന്നു. വിദേശ മന്ത്രാലയത്തിന്റെ കീഴിലായിരുന്നു അന്ന് മൊസാദിന്റെ പ്രവർത്തനം. എന്നാൽ 1951 ബെൻഗൂറിയൻ അത് പുനഃസംഘടിപ്പിച്ചു. അതോടെ മൊസാദിന് സ്വതന്ത്രവും കേന്ദ്രീകൃതവുമായ ഘടനയായി. വിദേശത്തെ എല്ലാ ഇന്റലിജൻസ് ദൗത്യങ്ങളും മൊസാദിന് കീഴിൽ വന്നു. വിദേശ മന്ത്രാലയത്തിൽ നിന്നും വേർപെടുത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗമാക്കി. അതോടെ മൊസാദ് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ടെലവീവിലാണ് മൊസാദിന്റെ ആസ്ഥാനം.
2000 സ്റ്റാഫും 8 വിഭാഗങ്ങളും ഉണ്ട് മൊസാദിന്. എല്ലാ വിഭാഗങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യമാക്കിയിട്ടില്ല. വിഭാഗങ്ങളിൽ ഏറ്റവും വലുത് വിവരശേഖരണ വിഭാഗമാണ്. നയതന്ത്ര കാര്യാലയ ഉദ്യോഗസ്ഥന്മാരും ഇത്തരം തസ്തികയുടെ സുരക്ഷിതത്വമില്ലാതെ പ്രവർത്തിക്കുന്ന രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഈ വിഭാഗത്തിൽ പെടും. ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനും രാജ്യത്തിനകത്ത് ചാരപ്രവർത്തനം തടയുന്നതിനും ചുമതലയുള്ള ഷീൻ ബീറ്റ്, സൈന്യത്തിന് വേണ്ട രഹസ്യവിവരങ്ങൾ ശേഖരിക്കുന്ന അമൻ എന്നിവയാണ് ഇസ്രയേലിന്റെ ചാര സംഘടനയുടെ പ്രധാന ഘടകങ്ങൾ. സൈന്യവുമായി നേരിട്ട് ബന്ധമൊന്നുമില്ലാത്ത സിവിലിയൻ പ്രസ്ഥാനമാണ് മൊസാദ്. എന്നാൽ ഇതിൽ പ്രവർത്തിക്കുന്നവരിൽ അധികവും മുമ്പ് സൈന്യത്തിൽ പരിചയമുള്ളവരാണ്. ഇതിന്റെ മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗമായ അമൻ, ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബിറ്റ് എന്നിങ്ങനെ പ്രധാനമായും 2 ഘടകങ്ങളാണുള്ളത്. മൊസാദിന് 8 പ്രമുഖ വിഭാഗങ്ങളുണ്ടെന്നാണ് കരുതുന്നത്. ഇതിൽ ആദ്യ വിഭാഗം കളക്ഷൻസ് എന്നറിയപ്പെടുന്നു. വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ചാരപ്പണികളുടെ ചുമതലയാണ് ഈ വിഭാഗത്തിന്. ഈ വിഭാഗത്തിലധികവും രാജ്യത്തിന് വേണ്ടി ഒളിച്ചും നേരിട്ടും ചാരപ്പണി നടത്തുന്നവരാണ്. ഈ ചാരന്മാർ കാറ്റ്സാസ് എന്ന വിളിപ്പേരിനാൽ അറിയപ്പെടുന്നു. മറ്റൊരു ഘടകമാകട്ടെ രാഷ്ട്രീയകാര്യ വിഭാഗവും. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധങ്ങളുള്ള രാജ്യങ്ങളിലെ വിദേശകാര്യ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് ഈ വിഭാഗത്തിന്റെ ചുമതല. മെറ്റ്സാഡ എന്നൊരു പ്രത്യേക വിഭാഗവും മൊസാദിനുണ്ട്. ധാർമ്മികമായ കാര്യങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇവരുടെ പ്രധാന ദൗത്യം. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, അട്ടിമറി തുടങ്ങിയ ദൗത്യങ്ങൾ ഇവരാണ് ചെയ്യുന്നത്. വാർത്തകൾ മെനയുകയും പരത്തുകയും ചെയ്ത് മനഃശാസ്ത്രപരമായ നീക്കങ്ങളിലൂടെ പല കാര്യങ്ങളും സാധിക്കുന്ന വിഭാഗമാണ് ലോകാമ സൈക്കോളജിറ്റ വിഭാഗം. മികച്ച സജ്ജീകരണങ്ങളുള്ള ഒരു ഗവേഷണ വിഭാഗവും സാങ്കേതിക വിദ്യാ വിഭാഗവും മൊസാദിനുണ്ട്. ആഴ്ചയിൽ 2 തവണയെങ്കിലും മൊസാദിന്റെ തലവന്മാർ യോഗം ചേരും. ഇതറിയപ്പെടുന്നത് കോഫി മോർണിംഗ് എന്നാണ്. ഷിൻബെറ്റിന്റെ ഡയറക്ടർ, പോലീസ് ഇൻസ്പെക്ടർ ജനറൽ, വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, പ്രധാനമന്ത്രിയുടെ ഉപദേശകർ എന്നിവരാണ് കോഫി മോർണിംഗിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്. ഓരോ തലവന്മാരും തങ്ങളുടെ വിഭാഗത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കും. സഹകരണമാണ് ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യമെന്നാണ് മൊസാദിന്റെയും അമന്റെയും തലവനായിരുന്ന മീർ അമിത് പറയുന്നത്. എല്ലാവരും തുല്യരാണെന്നാണ് പറയുന്നത്. മൊസാദിന്റെ പ്രതിനിധികളായ ചിലർ കൂടുതൽ തുല്യരായിരിക്കും. മൊസാദിന്റെ പ്രതിനിധിയെ പാത്രിയാർക്കീസ് എന്നാണ് വിളിക്കുക. ഇതെല്ലാം പരമരഹസ്യമായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ജർമ്മനിയിലെ സ്റ്റേൺ മാസികയാണ് ഇത്തരം യോഗങ്ങളുടെ വിശദാംശങ്ങൾ ആദ്യമായി പുറത്തുകൊണ്ടുവന്നത്. ഇത്തരം യോഗങ്ങൾ 1980കളിൽ ടെല്ലവീവിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത തരത്തിലുള്ള കെട്ടിടങ്ങളിലായിരുന്നു. കാർ പാർക്കിംഗ് ഭൂമിക്കടിയിലായിരിക്കും. അവിടെ നിന്ന് മുകളിലേക്ക് ലിഫ്റ്റ് സംവിധാനവും ഉണ്ടായിരുന്നു. ബുള്ളറ്റ് പ്രൂഫ് കാറുകളിലെത്തുന്ന നേതാക്കൾ ലിഫ്റ്റ് വഴി കോൺഫറൻസ് നടക്കുന്ന മുറിയിലെത്തും. ആരെല്ലാമാണ് അവരെന്ന് ആർക്കും അറിയില്ലായിരുന്നു. മെഡിറ്ററേനിയൻ കടലിലൂടെ നീങ്ങുന്ന റഷ്യൻ കപ്പലുകൾ തങ്ങളുടെ സംഭാഷണം ചോർത്തുന്നുണ്ടോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. കണ്ടാൽ വെറും പാവങ്ങളെ പോലെ തോന്നിപ്പിക്കുന്ന സാധാരണക്കാർ, എന്നാൽ അവരുടെ ഉള്ളിലോ പരമരഹസ്യങ്ങളുടെ കലവറയും. ഇതാണ് മൊസാദ് ചാരന്മാരുടെ ലക്ഷണം. CIA ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പ്രതാപവും തലയെടുപ്പുമൊന്നും മൊസാദിന്റെ ആസ്ഥാനത്തിനില്ല. ഒരു സാധാ സർക്കാർ ഓഫീസ്, ആർഭാടം നിറഞ്ഞ വസ്ത്രധാരണമോ ജീവിതശൈലിയോ ഒന്നും മൊസാദിന്റെ ഓഫീസർമാർക്കില്ല. മൊസാദിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ലളിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരായതിനാലാണ് ഈ ലാളിത്യം. മൊസാദിന്റെ തലവനെ തിരഞ്ഞെടുക്കുക പ്രധാനമന്ത്രിയാണ്. ഇവരുടെ കാലാവധി 5 വർഷമാണെങ്കിലും 5 വർഷം കഴിഞ്ഞും സ്ഥാനമൊഴിയാത്തവരുമുണ്ട്. എല്ലാവർക്കും തന്നെ പിടിപ്പത് പണിയുണ്ട്. മൊസാദ് അംഗങ്ങൾ കഠിനമായി ജോലി ചെയ്യാൻ സന്നദ്ധരാണ്. എന്നാൽ ജോലി അനുസരിച്ച് കൂലി കിട്ടുന്നുമില്ല എന്നതാണ് അവസ്ഥ. മൊസാദിൽ ചേരുവാനുള്ള പ്രധാന യോഗ്യത കഴിവ് തന്നെയാണ്. കൂടുതൽ സൗന്ദര്യമുള്ളവർക്കും വിരൂപർക്കും പ്രവേശനം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആൾക്കൂട്ടത്തിൽ ഒരാളെ പോലെ ആയിരിക്കണം രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ. പൊതുസ്ഥലങ്ങളുടെ പിന്നാമ്പുറങ്ങളിലായിരിക്കും ഇവരുടെ ഔദ്യോഗിക ജീവിതം. കഠിനഹൃദയമുള്ളവരും പ്രായോഗിക ബുദ്ധിമാന്മാരുമായിരിക്കും അംഗങ്ങൾ. അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പോലും തങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കണമെന്നതാണ് വ്യവസ്ഥ. എവിടെ താമസിക്കുന്നു, എത്ര നാൾ ഉണ്ടാകും, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നീ വിവരങ്ങളെല്ലാം ആരോടും പറയാൻ പാടില്ല. സ്കൂൾ പരീക്ഷകളിൽ നല്ല മാർക്ക് നേടുന്നവരെയും മൊസാദ് നോട്ടമിടാറുണ്ട്. മൊസാദിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ സൈനിക പരിശീലനം നേടണം. അവിടെയാണ് ആദ്യം കഴിവ് തെളിയിക്കേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ചുമതലകൾ ലഭിക്കുക.
രാജ്യത്തോട് കൂറുള്ള വിദേശ ജൂതന്മാരെയും മൊസാദിൽ എടുക്കാറുണ്ട്. വിദേശത്തു നിന്നും മൊസാദിന് നല്ലവണ്ണം ധനസഹായം ലഭിച്ചിരുന്നു. ജുനാഥൻ പോളാർഡ് എന്ന അമേരിക്കൻ ജൂതൻ അമേരിക്കയിൽ ചാരപ്രവർത്തനം നടത്തുമ്പോൾ പ്രതിമാസം $2,500 മൊസാദ് നൽകിയത്. പിന്നീട് പിടിക്കപ്പെട്ട് ജയിലിലായപ്പോഴും പ്രതിഫലം ഇരട്ടിയാക്കുകയാണ് ചെയ്തത്. മൊസാദിന്റെ ഏജന്റ് എവിടെയെങ്കിലും വിചാരണ നേരിട്ടാൽ $2,00,000 കോടതി ചെലവ് എന്ന പേരിൽ അവർക്ക് നൽകിയിരുന്നു. ഒരാൾ പിടിക്കപ്പെട്ടാൽ അയാൾ നിരപരാധിയാണെന്നും അയാളെ രക്ഷിക്കണമെന്നുമുള്ള പൊതുജനാഭിപ്രായം ഉണ്ടാക്കിയെടുത്ത് പിരിച്ചെടുത്തത് എന്ന മട്ടിലാണ് ഈ തുക കൈമാറിയിരുന്നത്. മൊസാദിന്റെ തെരഞ്ഞെടുപ്പും പരിശീലനവും മാതൃകാപരമായിട്ടാണ് മറ്റു പല ഇന്റലിജൻസ് ഏജൻസികളും കാണുന്നത്. എങ്കിലും അറബി വിരോധം അവരുടെ പ്രവർത്തനത്തിന് വിലങ്ങുതടിയായിട്ടുണ്ട്. പഴയ തലമുറയിൽപ്പെട്ട പലരും ജനിച്ചത് പാലസ്തീനിലായിരുന്നതിനാൽ അറബി നന്നായി അറിയാമായിരുന്നു. പക്ഷെ അറബി വിരോധം വളർന്നു വളർന്ന് ആ ഭാഷ കേൾക്കുന്നത് പോലും പാപമാണെന്ന് ജൂതർ വാദിക്കാൻ തുടങ്ങിയതോടെ മൊസാദിലും അറബി വിദഗ്ധർ കുറയാൻ തുടങ്ങി. ചാരപ്രവർത്തനങ്ങളെ ഇത് കാര്യമായി ബാധിച്ചു. ഒരാൾക്ക് അറബി സുഹൃത്തുണ്ടെങ്കിൽ മൊസാദിൽ ചേർക്കില്ല എന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിരവധി മനഃശാസ്ത്ര പരീക്ഷകളെ നേരിടേണ്ടതുണ്ട്. ചങ്കൂറ്റമില്ലാത്തവരെ തിരഞ്ഞുപിടിച്ച് കഠിന ജോലികൾ ഏൽപ്പിക്കും. ചിലർ അത് കേൾക്കുന്നതോടെ തളർന്നുപോകും. ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മൊസാദ് ദുർബല ഹൃദയർക്ക് പറ്റിയ താവളമല്ല. കോഡുകൾ, തോക്കുപയോഗിക്കേണ്ട രീതി, സ്വയരക്ഷ, രഹസ്യ നിരീക്ഷണം എന്നിവയാണ് പഠിപ്പിക്കുന്നത്. ആൾക്കൂട്ടത്തിൽ ഒരാളായി വെറും സാധാരണക്കാരനായി ആരും ശ്രദ്ധിക്കപ്പെടാതെ കഴിയാനായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. വിദേശ ഭാഷകൾ പഠിക്കണമെന്നുള്ളത് മാത്രമല്ല, അതിൽ തന്നെ സാധാരണക്കാർ പറയുന്ന രീതിയും വിദ്യാസമ്പന്നരായവർ പറയുന്ന രീതിയും മനസ്സിലാക്കണം. വിദേശത്ത് ചെന്നാൽ അവിടെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ വസ്ത്രധാരണം ചെയ്യണം, എങ്ങനെ പണം കൈകാര്യം ചെയ്യണം, എന്തിന് എങ്ങനെ വർത്തമാനം പറയണം എന്നതുവരെ പഠിപ്പിക്കും. ആരും ശ്രദ്ധിക്കപ്പെടാതെ ജീവിക്കാൻ ഈ പഠനം അവരെ സഹായിച്ചിരുന്നു. മൊസാദിലെ പരീക്ഷകളിൽ ഏറ്റവും വിഷമം പിടിച്ചത് ഓർമ്മ പരീക്ഷയായിരുന്നു. ഒരു വീഡിയോ ചിത്രം കാണിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് അവർ അത് ഓഫാക്കിയിട്ട് കണ്ടതെല്ലാം ഒരു നിമിഷം കൊണ്ട് എഴുതി കാണിക്കാൻ ആവശ്യപ്പെടും. വീഡിയോ ദൃശ്യത്തിന്റെ രസച്ചരടിൽ നിന്ന് വിമുക്തമാകുമ്പോഴേക്കും ഒരു നിമിഷം കഴിഞ്ഞിരിക്കും. അങ്ങനെ വരുമ്പോൾ പരാജയം പതിവാണ്. ആദ്യം തിരഞ്ഞെടുക്കുന്നവരിൽ 30-45% വരെ പേർ ഒടുവിലാകുമ്പോൾ ഒഴിവാക്കപ്പെടും. പരിശീലനത്തിന്റെ കാഠിന്യം നോക്കിയാൽ ഇത് സ്വാഭാവികമാണ്. മൊസാദുകാർ ഒരിക്കലൊരു ഉദ്യോഗാർത്ഥിക്ക് ഒരു പരീക്ഷണം ഒരുക്കി. കാലിയായ പോക്കറ്റുമായി ഇംഗ്ലണ്ടിലൂടെ നടക്കുക. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അടുത്തതായി കാണേണ്ടയാളുടെ സൂചന നൽകും. അവിടെ വരെയുള്ള ചിലവ് കാശും. തെറ്റാതെ ആളെ കണ്ടുപിടിച്ചാൽ പട്ടിണിയില്ലാതെ കഴിക്കാം, പരീക്ഷയിലും ജയിക്കാം. ഇതായിരുന്നു നിർദ്ദേശം. അയാൾ ഇസ്രായേലിൽ നിന്ന് ഇംഗ്ലണ്ടിലെത്തി സഹായിയെ അന്വേഷിക്കാൻ തുടങ്ങി. ആരെയും കണ്ടെത്താനായില്ല. വിശന്നു വലഞ്ഞിട്ടും അയാൾ തളരാതെ മുന്നോട്ടു പോയി. ഒരു വിധത്തിൽ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റിനുള്ള പണം ശേഖരിച്ച് ഇസ്രായേലിൽ മടങ്ങിയെത്തി. അയാൾ അയാൾക്ക് നൽകിയ ടെസ്റ്റിൽ വിജയിച്ചതായി അധികൃതർ പറഞ്ഞു. കാരണം അവർ ഒരു സഹായിയെയും അവിടെ നിയോഗിച്ചിരുന്നില്ല. പകരം അയാളെ നിരീക്ഷിക്കാനായി ചിലരെ ചുമതലപ്പെടുത്തുകയായിരുന്നു. വിജയിക്കുന്നവരെ അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കും. വിശകലന പാഠവും കൂടിയവരെ ഗവേഷണ വിഭാഗത്തിലും വിവരശേഖരത്തിൽ മിടുക്കുള്ളവരെ ചാരവൃത്തിക്കും നിയോഗിക്കും. കൂടുതൽ സമർത്ഥരായവരെ വടക്കേ ടെല്ലവീവിലുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻസ് ട്രെയിനിങ് സ്കൂളിൽ അയക്കും. ഇവർക്കായിരിക്കും ഭാവിയിൽ അതിപ്രധാനവും നിർണായകവുമായ പല ജോലികളും നിർവഹിക്കേണ്ട ചുമതല. കൊലപാതകത്തിനെതിരാണ് മൊസാദ് എന്നാണ് അവകാശപ്പെടുന്നത്. ആത്മരക്ഷാർത്ഥം ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് മാത്രമാണ് വ്യവസ്ഥ. രക്തക്കരയുള്ള കൈകളാൽ ദാവീദിന് ദേവാലയം പണിയാൻ കഴിയാതെ പോയ കഥയാണ് കൊലപാതകത്തിനെതിരാണെന്നുള്ളതിന് ഉദാഹരണമായി പറയുക. നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഒരാളെ കൊണ്ട് മൊസാദ് ഏജന്റാക്കാൻ പാടില്ല എന്നതാണ് മറ്റൊരു നിയമം. എത്ര കേമനായ ആളായാലും രാജിവെക്കണമെന്ന താല്പര്യം പ്രകടിപ്പിച്ചാൽ അതുടൻ നടപ്പാക്കി കൊടുക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്നവർ, ദുഃഖിതർ ഇങ്ങനെയുള്ള ആൾക്കാരെ തുടക്കത്തിലെ തന്നെ മൊസാദ് ഒഴിവാക്കും. ഇംഗ്ലീഷുകാരുടെ ഇടയിൽ മൊസാദ് മാന്യമായ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ്. ഇസ്രായേലുകാർക്ക് മൊസാദ് മഹത്തായ ഒരു ആശയമാണ്. ഭീകരവിരുദ്ധ പ്രവർത്തനത്തിനായി മനുഷ്യബുദ്ധി ഉപയോഗിക്കുന്ന സംവിധാനം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ അറബികൾക്ക് അത് വെറുക്കപ്പെട്ട വാക്കാണ്. കാരണം മൊസാദ് അവകാശപ്പെടുന്നത് പോലെ ഭീകരന്മാർക്കെതിരെ എന്ന് ലളിതമായി പറയാവുന്ന തരം പ്രവർത്തനമല്ല അവർ അറബി രാജ്യങ്ങളിൽ നടത്തുന്നത്.
അറബികളുടെ ഓരോ നീക്കവും അവരുടെ ഓരോ ചലനവും മൊസാദ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് അവരുടെ വെറുപ്പിന് കാരണം. അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും നയതന്ത്ര ബന്ധത്തിലും മൊസാദിന് താല്പര്യമുണ്ട്. അറബി നേതാക്കൾക്കിടയിലെ ബന്ധങ്ങളിലെ മാറ്റം അതീവ ജാഗ്രതയോടെയാണ് മൊസാദ് നിരീക്ഷിക്കുന്നത്. മൊസാദ് സംശയത്തോടെ കാണുന്ന മറ്റൊരു സ്ഥാപനമാണ് യു എൻ. രഹസ്യങ്ങളുടെ രഹസ്യമാണ് മൊസാദിന്. ആഫ്രിക്കയുടെ ഒരു മുനമ്പിൽ അറേബ്യയോട് ചേർന്ന ഒരു സ്ഥലത്ത് ഇറച്ചി വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ബെൻ നഥാൻ എന്നയാൾക്ക് ഒരു റേഡിയോ സന്ദേശം ലഭിച്ചു. ഇന്ന് തന്നെ പുറപ്പെടുക. അയാൾ ഉടൻ തന്നെ ഇസ്രായേലിൽ എത്തുകയും ഇസ്രായേൽ ആഭ്യന്തരമന്ത്രി അയാളെ പാരീസിലേക്ക് അയക്കുകയും ചെയ്തു. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകുമെന്ന് മാത്രം പറഞ്ഞു. അധികം താമസിയാതെ ഇസ്രായേൽ ഈജിപ്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇരുവരും യുദ്ധത്തിനായി പടയൊരുക്കം നടത്തിയപ്പോൾ ഇരു രാജ്യങ്ങളോടും യുദ്ധം ഒഴിവാക്കാൻ ഫ്രാൻസും ഇംഗ്ലണ്ടും ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ സമ്മതിച്ചു. ഈജിപ്ത് സൂയസ് കനാലിലും മറ്റും താമസിക്കുന്ന സൈന്യത്തെ ഇസ്രായേലിനെതിരെ അണിനിരത്തി. ഈ തക്കത്തിന് സമാധാന ശ്രമം എന്ന നിലയിൽ ഇംഗ്ലണ്ട് സൂയസ് കനാൽ നിയന്ത്രണം പിടിച്ചു. ഫ്രാൻസ് അവരുടെ ശത്രുവായ ഈജിപ്ഷ്യൻ ഭരണാധികാരി നാസറിനെ താഴ്ത്തിക്കെട്ടി. യുദ്ധത്തിന് പുറപ്പെട്ട ഇസ്രായേലിനെ എല്ലാവരും അപലപിച്ചു. പക്ഷേ സംഗതികളുടെ കിടപ്പ് മറ്റൊന്നായിരുന്നു. ബെന്നഥാൻ നേരെ പാരീസിലെത്തിയപ്പോൾ അയാളെ കാത്തുനിന്നത് വമ്പന്മാരായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി, ഫ്രഞ്ച് പ്രധാനമന്ത്രി, ഇംഗ്ലീഷ് നയതന്ത്ര വിദഗ്ധൻ, അവർ ഒപ്പമിരുന്ന് പ്ലാൻ ചെയ്തതായിരുന്നു യുദ്ധം. മുൻകൂട്ടി തീരുമാനിച്ചിരുന്നത് കൊണ്ടാണ് ഇസ്രായേൽ പിന്മാറിയത്. അതിൽ നിന്നും ഫ്രാൻസും ഇംഗ്ലണ്ടും നേട്ടമുണ്ടാക്കി. ലോകത്തിന് മുമ്പിൽ നാണം കിട്ടുമെങ്കിലും ഇസ്രായേൽ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം നേടിയെടുത്തു. ആണവ സാങ്കേതിക വിദ്യ, അതും അതീവ രഹസ്യമായി. ഈ നാടകം കളിച്ച ഇസ്രായേലിന് ഫ്രാൻസ് വാഗ്ദാനം ചെയ്തത് ആണവവിദ്യയായിരുന്നു. അവർ അതുപയോഗിച്ച് ആണവായുധ ഗവേഷണം തുടങ്ങി. അതിനുവേണ്ടി ഇസ്രായേൽ മറ്റൊരു രഹസ്യ ചാരസംഘടനയുണ്ടാക്കി, മൊസാദ് പോലും അറിയാതെ. അതായിരുന്നു ലാക്കം. ലാക്കം ആണവ ഗവേഷണങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ ശേഖരിച്ചു. പക്ഷെ അമേരിക്കയിൽ വെച്ച് പോളാർഡ് പിടിയിലായപ്പോൾ കള്ളി പൊളിഞ്ഞു. അപ്പോഴും ഇസ്രായേലിന്റെ ആണവ ഗവേഷണം രഹസ്യമായിരുന്നു. ഒടുവിൽ ഒരു അമേരിക്കൻ ചാരവിമാനം ഈ ഗവേഷണ കേന്ദ്രം കണ്ടുപിടിച്ചു. അതോടെ അത് പരസ്യമായി പ്രഖ്യാപിക്കേണ്ടി വന്നു. ശത്രുക്കളെയും മിത്രങ്ങളെയും മൊസാദിനറിയാം. അതിനുദാഹരണമാണ് അറബി ലോകത്തിന്റെ ശക്തിദുർഗമായ ഈജിപ്തിനെ വശത്താക്കിയ സംഭവം. 1971 ഇസ്രായേൽ ഈജിപ്ത് നേതാക്കൾ തമ്മിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ കൂടിക്കാഴ്ച ഒരേ സമയം അറബി ലോകത്തെയും അമേരിക്കയെയും ഞെട്ടിച്ചു. അതിലേക്ക് വഴിതെളിച്ചതാവട്ടെ അതിവിദഗ്ധമായി ആസൂത്രണം ചെയ്ത ഒരു സംഭവമായിരുന്നു. ബെയ്റൂട്ടിലെ ഒരു മൊസാദ് ഏജന്റ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു വിവരം അയച്ചതായിരുന്നു സംഭവത്തിന്റെ ആരംഭം. വാദി ഹാദാദിന്റെ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്തീൻ അഥവാ PFLP എന്ന സംഘടനയിൽപ്പെട്ട രണ്ടുപേർ ലണ്ടനിലേക്കും പാരീസിലേക്കും പുറപ്പെട്ടിരിക്കുന്നു. എന്തോ പ്രത്യേക ദൗത്യമാണ് ഇവർക്കുള്ളത്. ഇതായിരുന്നു സന്ദേശം. PLOയിൽ നിന്ന് ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന സംഘടനയായിരുന്നു PFLP. അതിന്റെ തലവൻ വാദി ഹദാദിനെ മൊസാദ് നോട്ടമിട്ടിരുന്നു. കൂടുതൽ അന്വേഷിച്ച് മൊസാദ് ഞെട്ടിക്കുന്ന വിവരം കണ്ടെത്തി. ലിബിയൻ സഹായത്തോടെ ഈജിപ്ത് പ്രസിഡന്റ് സാദത്തിനെ വധിക്കാൻ PFLP പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്നതായിരുന്നു ആ കണ്ടെത്തൽ. പല സംഭവങ്ങളാണ് അവരെ ഈ പദ്ധതിയിലേക്ക് നയിച്ചത്. 108 യാത്രക്കാരുമായി പറന്ന ലിബിയൻ ബോയിങ് 727 അധിനിവേശ സീനായിയുടെ മുകളിലൂടെ പറന്നപ്പോൾ ഇസ്രായേൽ വെടിവെച്ചിട്ടിരുന്നു. ഈ വിമാനം ചാരനിരീക്ഷണത്തിനെത്തിയതാണെന്നും അതിന്റെ പൈലറ്റ് പ്രതികരിക്കാൻ വിസമ്മതിച്ചിരുന്നുവെന്നുമാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇസ്രായേൽ എയർഫോഴ്സ് വെളിപ്പെടുത്തിയത്. ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ലിബിയൻ നേതാവ് ഗദ്ദാഫി തീരുമാനിച്ചു. ഹൈഫയിൽ ആക്രമണം നടത്താം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പദ്ധതി. പക്ഷേ സാദത്തിന് ഈ നീക്കം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഗദ്ദാഫിയെ നിരുത്സാഹപ്പെടുത്തി. ഈജിപ്ഷ്യൻ അന്തർവാഹിനി വാടകയ്ക്കെടുത്ത് ബ്രിട്ടീഷ് കപ്പലായ ക്വീൻ എലിസബത്ത് 2 തകർക്കാനായിരുന്നു അടുത്ത പദ്ധതി. ഈ കപ്പലിലേറെയും ഇസ്രായേൽ സ്ഥാപിച്ചതിന്റെ 25th വാർഷികം ആഘോഷിക്കാൻ എത്തുന്ന ജൂത സഞ്ചാരികളായിരുന്നു. ഇതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. പക്ഷെ അവസാന നിമിഷം ഈജിപ്ത് ക്യാപ്റ്റൻ കപ്പൽ തകർക്കാനുള്ള ദൗത്യം നിർവഹിക്കേണ്ടതുണ്ടോ എന്ന സന്ദേശം അലക്സാണ്ട്രിയയിലെ നാവിക കേന്ദ്രത്തിലേക്ക് അയച്ചു. രാത്രി 1 മണിക്ക് സാദത്തിനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി ഈ സന്ദേശം അറിയിച്ചു. ഗദ്ദാഫിയുടെ ഉത്തരവ് അനുസരിക്കേണ്ടതില്ല എന്ന വ്യക്തവും ദൃഢവുമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഇതും ഗദ്ദാഫിയെ ചൊടിപ്പിച്ചു. വ്യക്തിപരമായ മറ്റൊരു കാരണം കൂടി ഗദ്ദാഫിക്കുണ്ടായിരുന്നു.
അദ്ദേഹം കെയ്റോ സന്ദർശിച്ചപ്പോൾ നൽകിയ സ്വീകരണം ഒട്ടും പ്രൗഢമല്ലായിരുന്നു. അറബി സമൂഹത്തിന്റെ വീരപുരുഷനായല്ല, ഗ്രാമീണനായ കർഷക പുത്രനായാണ് ഈജിപ്റ്റ് തന്നെ കാണുന്നതെന്ന ചിന്ത അദ്ദേഹത്തെ വേദനിപ്പിച്ചു. ഇതിനെല്ലാം ഒരേ ഒരു പരിഹാരം, സാദത്തിനെ കൊല്ലണം. വഞ്ചകനായ സാദത്ത്, ഇതായിരുന്നു ഗദ്ദാഫിയുടെ നിലപാട്. അതിനായി ഗദ്ദാഫി PFLP നേതാവ് വാദി ഹദാദിന്റെ സഹായം തേടി. ഹദാദിന്റെ സാന്നിധ്യമാണ് മൊസാദിന്റെ ശ്രദ്ധയിൽ ഈ സംഭവം ചെന്നുപെടാൻ ഇടയാക്കിയത്. കാരണം ഹദാദ് നേരത്തെ തന്നെ മൊസാദിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും മൊസാദ് നിരീക്ഷിക്കുകയായിരുന്നു. ഇത് കണ്ടെത്തുമ്പോൾ ബേഗിനായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി. 19 വർഷത്തെ രാഷ്ട്രീയ വനവാസത്തിന് ശേഷം ബേഗിന്റെ ലിക്വിഡ് പാർട്ടി വീണ്ടും വിജയിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി ആവുകയായിരുന്നു. മൊസാദ് തങ്ങൾക്ക് കിട്ടിയ വിവരം പ്രധാനമന്ത്രി ബേഗിനും മുൻ പ്രധാനമന്ത്രി ഇസഹാക് റാബിനും നൽകി. ഈ വിവരം സാദത്തിനെ അറിയിക്കണമെന്നായിരുന്നു ബേഗിന്റെ തീരുമാനം. സാദത്തിനെ ജൂതന്മാരുടെ ശത്രുവായിട്ടായിരുന്നു ഇസ്രയേൽ കണ്ടിരുന്നത്. എന്നാൽ ഇസ്രായേൽ സ്ഥാപിച്ചതിന്റെ 25th വാർഷികം ആഘോഷിക്കാനെത്തിയ ജൂത സഞ്ചാരികൾ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് കപ്പലായ ക്യൂൻ എലിസബത്ത് 2 തകർക്കാനുള്ള ഗദ്ദാഫിയുടെ നീക്കത്തെ സാദത്ത് നിരുത്സാഹപ്പെടുത്തി. ഗദ്ദാഫി സാദത്തിനെ കൊല്ലാൻ പദ്ധതിയിട്ടു. ഈ വിവരം മൊസാദിനെ കിട്ടി. മൊസാദ് തങ്ങൾക്ക് കിട്ടിയ വിവരം പ്രധാനമന്ത്രി ബേഗിനും മുൻ പ്രധാനമന്ത്രി ഇസ്ഹാഖ് റാബിനും നൽകി. ഈ വിവരം സാദത്തിനെ തന്നെ അറിയിക്കണമെന്നായിരുന്നു ബേഗിന്റെ തീരുമാനം. മൊസാദിന്റെ നേതൃത്വം ഇത് കേട്ട് ആദ്യം അമ്പരന്നു. സാദത്തിനെ ജൂതന്മാരുടെ ശത്രുവായിട്ടാണല്ലോ അവർ കണ്ടിരുന്നത്. ബേഗിന്റെ കണക്കുകൂട്ടൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. ഈ വിവരം ഉപയോഗിച്ചാൽ ഈജിപ്റ്റ് അറബ് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടും. അങ്ങനെ അറബ് ലോകത്ത് ഇസ്രായേലിന് ശക്തമായ ഒരു സുഹൃത്തിനെ ലഭിക്കും. ഇത് രണ്ടും ശരിയാണെന്ന് മൊസാദിന് ബോധ്യപ്പെട്ടു. ക്യാബിനറ്റ് സാദത്തിനെ വിവരമറിയിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എങ്ങനെ അറിയിക്കണമെന്ന് വ്യക്തമാക്കിയില്ല. മൊസാദിന് ഇത്തരം കാര്യങ്ങൾ അറിയിക്കാൻ പരമ്പരാഗതമായ മാർഗങ്ങളുണ്ടായിരുന്നു. ഇടനിലക്കാരന്റെ റോളിൽ മറ്റൊരു ചാര ഏജൻസിയെ ഉപയോഗിച്ച് അവർ വഴി അറിയിക്കുകയായിരുന്നു രീതി. മൊറോക്കോയിലെ രാജാവിനെ വധിക്കാനുള്ള പദ്ധതി ഇപ്രകാരമാണ് അവർ അറിയിച്ചത്. അന്ന് CIA ആയിരുന്നു ഇടനിലക്കാരന്റെ റോളിൽ. ഈജിപ്തും ഇസ്രയേലും ശത്രു രാജ്യങ്ങളായതിനാൽ ഈ വിവരം അവർ വിശ്വസിക്കില്ല. പരിഹാരമായി മൊറോക്കോ രാജാവിനെ തന്നെ മധ്യസ്ഥനാക്കി ഇസ്രയേൽ ഈജിപ്റ്റ് സൗഹൃദ ചർച്ച നടത്താൻ മൊസാദ് ശ്രമം ആരംഭിച്ചു. മൊറോക്കോ രാജാവിന് ഇസ്രയേലിനോട് അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ മൊസാദ് പരിശീലനം ലഭിച്ച ആളായിരുന്നു. അതിനാൽ മൊറോക്കോ രാജാവ് രാജ്യദ്രോഹിയാണെന്നും വധിക്കപ്പെടണമെന്നും ഗദ്ദാഫി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. മൊറോക്കോ രാജാവ് മറ്റിടനിലക്കാർ വഴി ഇതിനെ ശ്രമിച്ചെങ്കിലും അറബ് സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ സാദത്ത് അതിന് വിസമ്മതിച്ചു. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് കിസിഞ്ചർ ഇത്തരം നീക്കത്തിനെതിരായി സാദത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇസ്രയേൽ ഈജിപ്റ്റ് സൗഹൃദം നിലവിൽ വന്നാൽ ഈ മേഖലയിൽ തങ്ങളുടെ ആധിപത്യം കുറയുമെന്ന് അമേരിക്ക ഭയന്നു. അങ്ങനെ കൊലപാതക പദ്ധതി സംബന്ധിച്ച വിവരം കൈമാറാൻ മൊസാദ് തലവൻ ഇസ്ഹാഖ് ഹോഫിയെ ചുമതലപ്പെടുത്തി. ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് ഏജൻസിയായ മോഖാബരത് തലവൻ ജനറൽ കെമാൽ ഹസൻ അലിക്കായിരുന്നു റിപ്പോർട്ട് കൈമാറേണ്ടത്. അതിന് മൊറോക്കോക്കാരായ സാക്ഷികൾ വേണമെന്ന് മൊസാദ് തീരുമാനിച്ചു. കാരണം ഈ റിപ്പോർട്ട് ലിബിയയോ ഈജിപ്റ്റോ മാറ്റിമറിച്ചേക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ഈജിപ്റ്റ് പറഞ്ഞേക്കാം. അതുമല്ലെങ്കിൽ വധപദ്ധതി കണ്ടെത്തിയത് തങ്ങളാണെന്ന് ഈജിപ്റ്റ് ഇന്റലിജൻസ് ഏജൻസി അവകാശപ്പെട്ടേക്കാം. റിപ്പോർട്ട് പ്രകാരം സാദത്തിനെ വധിക്കാൻ 2 പദ്ധതികളാണ് ഉണ്ടായിരുന്നത്. സൈനിക പരേഡിനിടയിലോ അലക്സാണ്ട്രിയയിലെ തന്റെ വസതിയിൽ വന്നിറങ്ങുമ്പോഴോ വധിക്കാനായിരുന്നു നീക്കം. ഇതിന് തെരഞ്ഞെടുക്കപ്പെട്ട 7 പേർക്ക് ലിബിയ പരിശീലനവും ആയുധങ്ങളും നൽകി. ഈ പദ്ധതി കണ്ണുമടച്ച് വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. അവർ പല ചോദ്യങ്ങളും ഉയർത്തി. ശത്രു രാജ്യത്തിന്റെ തലവന്റെ ജീവനിൽ അവരുടെ ഇന്റലിജൻസിനില്ലാത്ത താല്പര്യം മൊസാദിന് എന്തിനാ എന്നതായിരുന്നു പ്രധാന സംശയം. മറ്റൊന്ന്, ഈ നീക്കം എന്തുകൊണ്ട് മോഖാബരത്ത് അറിഞ്ഞില്ല എന്നതായിരുന്നു. ഒടുവിൽ മൊസാദ് ചൂണ്ടിക്കാണിച്ച 7 പേരെ പിടികൂടി ചോദ്യം ചെയ്യാൻ ഈജിപ്റ്റ് തയ്യാറായി. ചോദ്യം ചെയ്യലും അവർ എല്ലാം സമ്മതിച്ചു. മൊസാദിന്റെ അറിവ് പൂർണ്ണമായും ശരിവെക്കുന്നതായിരുന്നു അവരുടെ മൊഴി. പക്ഷേ പുറം ലോകത്തെ ആരും ഈ വിവരം അറിഞ്ഞിരുന്നില്ല.
രാജ്യദ്രോഹികളായ ഏഴുപേരെ ഈജിപ്റ്റ് വധിച്ചു എന്നൊരു പത്രവാർത്ത മാത്രമാണ്. സാദത്ത് അടങ്ങിയിരുന്നില്ല. 1977 ജൂലൈയിൽ ലിബിയൻ മേഖലയിൽ അതിക്രമിച്ച് കയറി ഈജിപ്റ്റിന് നേരെ നാശം വിതച്ചു. എല്ലാദമിൽ 7 ദിവസം വ്യോമാക്രമണം നടത്തി. അതിലൂടെ താൻ എല്ലാം അറിഞ്ഞുവെന്ന് ഗദ്ദാഫിയെ സാദത്ത് അറിയിക്കുകയായിരുന്നു. സാദത്ത് മൊറോക്കൻ രാജാവ് വഴി ബേഗിനെ കാണാൻ സന്നദ്ധനാണെന്ന് ഇസ്രയേലിനെ അറിയിച്ചു. 1977 ബുക്കാറസ്റ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താമെന്നായിരുന്നു സാദത്ത് പറഞ്ഞത്. കെയ്റോ പാർലമെന്ററി സംഘം റുമാനിയയിലെ പ്രസിഡന്റ് ചെസ്ക്യുവിനെ സന്ദർശിക്കുമ്പോഴായിരുന്നു ഇത്. പക്ഷേ വേദി നല്ലതല്ലെന്ന് തിരിച്ചറിഞ്ഞ മൊസാദ് CIA അറിഞ്ഞാൽ പിന്നീടുണ്ടാകാവുന്ന കാര്യങ്ങൾ തികച്ചും മോശമായിരിക്കുമെന്നും തിരിച്ചറിഞ്ഞു. ഇസ്രയേൽ ഈജിപ്ത് സൗഹൃദം അവർ ആഗ്രഹിക്കുന്നില്ല. ജൂത തീവ്രവാദി എന്ന നിലയിലാണ് ബേഗിൻ ജയിച്ചു വന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ സമാധാനവാദിയുടെ റോളിലെത്തി എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അപകടത്തിലാകും. അതിനാൽ അതീവ രഹസ്യമായി തന്നെ നടത്തണമെന്ന് ബേഗിനും ആഗ്രഹിച്ചു. അതുകൊണ്ട് ഇതിനായി തിരഞ്ഞെടുക്കേണ്ട സ്ഥലം വിയന്നയാണെന്ന് അവർ കണക്കുകൂട്ടി. ഇന്റർനാഷണൽ അറ്റോമിക് സെന്ററിലെ മുൻ ഈജിപ്റ്റ് പ്രതിനിധി മുഹമ്മദ് ഹസൻ തൊഹാമിയായിരുന്നു ഈജിപ്റ്റിന്റെ പ്രതിനിധി. 1977 സെപ്റ്റംബർ 16 ഇസ്രയേൽ വിദേശമന്ത്രി ഭാര്യയുമൊത്ത് ന്യൂയോർക്കിലേക്ക് പോകവെ ബ്രസൽസിൽ വെച്ച് പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും മൊറോക്കൻ യുദ്ധവിമാനത്തിൽ കയറി തൊഹാമിനെ കാണുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയിലാണ് അൻവർ സാദത്ത് ഇസ്രയേൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ തീരുമാനം ഇസ്രായേലിന് കൈമാറുന്നത്. പക്ഷെ ഒരു ഉപാധി മുന്നോട്ട് വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. സീനായിൽ നിന്നും ഇസ്രയേൽ ഘട്ടംഘട്ടമായി പിന്മാറണം. പിന്നീട് നവംബറിൽ തന്റെ സന്ദർശന കാര്യം പരസ്യമായി സാദത്ത് പ്രഖ്യാപിക്കും വരെ CIA ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയുമായിരുന്നില്ല. 10 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇസ്രയേൽ സന്ദർശിക്കുകയും ചെയ്തു. മൊസാദിന് കിട്ടിയ രഹസ്യ വിവരം ഉപയോഗിച്ച് അവർ അന്താരാഷ്ട്ര തലത്തിൽ ഒരു മികച്ച ബന്ധമുണ്ടാക്കി. അതീവ ജാഗ്രതയോടെ ലോകത്തിലെ ഏത് കോണിലും നടക്കുന്ന സംഭവങ്ങളെ മൊസാദ് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. 1970 മുതൽ മൊസാദ് ലോക പോലീസിന്റെ നിലയിൽ നിന്നും ഭീകരവാദ വിരുദ്ധ ഏജൻസിയുടെ നിലയിലേക്ക് മാറി. ഭീകരവാദം അവരെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻ വിമോചനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. പാലസ്തീൻ പോരാളികൾക്ക് നേരെയായിരുന്നു അവരുടെ പ്രധാന ആക്രമണം. പോരാളികൾക്ക് ആയുധം നൽകുന്ന രാജ്യങ്ങളെയും മൊസാദ് നോട്ടപ്പുള്ളികളുടെ കൂട്ടത്തിൽപ്പെടുത്തി. ലെബനോൺ ആയിരുന്നു പാലസ്തീൻ പോരാളികളുടെ ആയുധപ്പുര എന്നറിയപ്പെട്ടിരുന്നത്. എന്നാൽ യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും പല രാജ്യങ്ങളും പാലസ്തീൻ പോരാളികൾക്ക് ആയുധം എത്തിച്ചു നൽകുന്നുണ്ടെന്ന് മൊസാദ് കണ്ടെത്തി. ഇക്കാലത്താണ് പാലസ്തീൻ വിമോചനത്തിനായി പോരാടുന്ന സംഘടനയായ PLO കരുനീക്കം എന്നത് മൊസാദിന്റെ ആവേശമായത്. ഈ ശ്രമത്തിൽ അവർ കിട്ടാവുന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ചു. അതിൽ പലതും വളരെ വിലപ്പെട്ട വിവരങ്ങളായിരുന്നു. ആയുധ ഇടപാടുകൾ മാത്രമല്ല, ശത്രു സംഘടനകളുടെ നേതാക്കൾ തമ്മിലുള്ള പിണക്കങ്ങളും മത്സരങ്ങളുമെല്ലാം മൊസാദ് അതീവ രഹസ്യമായി മണത്തറിഞ്ഞുകൊണ്ടിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് പോലും ഇത്തരം വിലയേറിയ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ മൊസാദ് കഠിനമായി പരിശ്രമിച്ചു. ആ ശ്രമത്തിൽ അവർ വൻ വിജയം നേടുകയും ചെയ്തു. PLO എന്ന സംഘടനയെ അവർ ഒന്നാം നമ്പർ ശത്രുവായി കരുതി. പക്ഷേ ഒന്നാം നമ്പർ ശത്രുവായി കണക്കാക്കിയിരുന്ന വ്യക്തികൾ ആരും തന്നെ PLOയിലെ അംഗങ്ങളായിരുന്നില്ല. PLOയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞവർ രൂപം കൊടുത്ത PFLP തലവൻ ബാദി ഹദാദ് ആയിരുന്നു ഒന്നാം നമ്പർ ശത്രുവായി മൊസാദ് നോട്ടമിട്ട വ്യക്തി. PFLOയുടെ മറ്റൊരു നേതാവായ ജോർജ് ഹബാഷുമായി ബാദി ഹദാദിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും ആ സംഘടന ദുർബലമായില്ല. ജൂതവാദികളെ തുടച്ചു നീക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് വാദി ഹദാദ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. ജൂതന്മാരുടെ നേതാക്കളായ സയോണിസ്റ്റുകളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് അദ്ദേഹം നീങ്ങിയത്. അധികാരത്തിൽ നിന്നൊഴിഞ്ഞ് വിശ്രമജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഇസ്രയേലിന്റെ സ്ഥാപകനായ ഡേവിഡ് ബെൻ ഹൂറിയാനെ പോലെയുള്ളവരെ വധിക്കാനും വാദി ഹദാദ് നീക്കങ്ങൾ നടത്തി. ഇക്കാര്യം മൊസാദ് മണത്തറിഞ്ഞു. ബെൻഗൂറിയാനെ വധിക്കാൻ ലക്ഷ്യമിട്ട വാദി ഹദാദിനെ വധിക്കാൻ മൊസാദ് പദ്ധതിയിട്ടു. 1970 ജൂലൈയിൽ 6 സോവിയറ്റ് നിർമ്മിത ആന്റി ടാങ്ക് റോക്കറ്റുകൾ വാദി ഹദാദിന്റെ ബെയ്റൂട്ടിലെ താമസ സ്ഥലത്തെ ലക്ഷ്യമാക്കി പാഞ്ഞു. അതിനു പിന്നിലും മൊസാദ് ആയിരുന്നു. റോക്കറ്റുകൾ കൃത്യമായി ഹദാദിന്റെ കിടപ്പുമുറിയിൽ തന്നെയാണ് വീണത്. മൊസാദിന്റെ കണക്ക് കൂട്ടലുകൾ എല്ലാം കൃത്യമായിരുന്നു. പക്ഷെ ഭാഗ്യം ഹദാദിനൊപ്പമായിരുന്നു.
അന്ന് അദ്ദേഹം കിടന്നത് കിടപ്പുമുറിയിലല്ലാത്തതിനാൽ അദ്ദേഹം രക്ഷപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ കായികമേളയായ ഒളിമ്പിക്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് 1972 ജർമ്മനിയിലെ മ്യൂണിക്കിൽ സംഭവിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ നടക്കുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ആയിരുന്നു അത്. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ആഘോഷത്തിൽ ആഹ്ലാദിക്കാൻ തയ്യാറെടുത്ത മ്യൂണിക്കിന് പക്ഷേ ഭീകരമായ ഒരു ദുരന്തമാണ് കാണേണ്ടി വന്നത്. 5 നേരം പുലർന്നത് നടക്കുന്ന ആ വാർത്ത കേട്ടുകൊണ്ടാണ്. പാലസ്തീൻ വിമോചന സംഘടനയായ PLO ബ്ലാക്ക് സെപ്റ്റംബർ എന്ന വിഭാഗത്തിൽപ്പെട്ട പോരാളികൾ ഒളിമ്പിക്സിനെത്തിയ കായിക താരങ്ങൾ താമസിച്ചിരുന്ന ഒളിമ്പിക് ഗ്രാമം വളഞ്ഞു. ഇസ്രയേലിന്റെ താരങ്ങൾ താമസിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് അവർ കുതിച്ചു പാഞ്ഞു. 2 പരിശീലകരെ അവർ ഉടനടി വധിച്ചു. 9 പേരെ ബന്ദികളാക്കി. ഇസ്രയേൽ തടവിലാക്കിയ 200 പലസ്തീൻ ഒളിപ്പോരാളികളെ വിട്ടുകിട്ടണമെന്നായിരുന്നു ഭീകരരുടെ ആവശ്യം. ഇസ്രയേൽ പ്രധാനമന്ത്രി ഗോൾഡ മേയർ ആ ആവശ്യം തള്ളിക്കളഞ്ഞു. ലോകം ഉൾമുനയിൽ നിന്ന മണിക്കൂറുകളായിരുന്നു പിന്നീട്. ജർമ്മൻ ഉദ്യോഗസ്ഥർ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തി. ബന്ദികളെ മോചിപ്പിച്ചാൽ പണം നൽകാമെന്ന വാഗ്ദാനം ഭീകരർ നിരസിച്ചു. കായിക താരങ്ങൾക്ക് പകരം ജർമ്മൻകാരെ ബന്ദികളായി നൽകാമെന്ന വാഗ്ദാനവും അവർ തള്ളി. ഒടുവിൽ കെയ്റോയിലേക്ക് സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കാമെന്ന ജർമ്മനിയുടെ വാഗ്ദാനം അവർ അംഗീകരിച്ചു. ഒരു ഹെലികോപ്റ്ററിൽ തടവുകാരോടൊപ്പം ഭീകരർ സൈനിക വിമാനത്താവളത്തിലെത്തി. അവിടെ ഈജിപ്തിലേക്ക് പറക്കാൻ തയ്യാറായി ഒരു ജർമ്മൻ വിമാനം കാത്തുകിടപ്പുണ്ടായിരുന്നു. ഹെലികോപ്റ്ററിൽ നിന്ന് 2 ഭീകരർ ആദ്യം പുറത്തിറങ്ങി. പെട്ടെന്ന് തുരുതുരാ വെടിപൊട്ടി. ബന്ദികളെ രക്ഷിക്കാനായി ജർമ്മൻ പോലീസ് നടത്തിയ ശ്രമമായിരുന്നു അത്. ഭീകരന്മാരെ 5 വധിക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ബന്ദികളെ രക്ഷിക്കാൻ അവർക്കായില്ല. ഏറ്റുമുട്ടലിനിടെ എല്ലാ ബന്ദികളെയും ഭീകരർ കൊലപ്പെടുത്തിയിരുന്നു, കൂട്ടത്തിൽ ഒരു ജർമ്മൻ പോലീസുകാരനെയും. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, ഇസ്രയേലിന്റെ ചരിത്രത്തിലും ആ സംഭവം ചോരപ്പാടുകൾ വീഴ്ത്തി. തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ രക്ഷിക്കാൻ കഴിയാത്തതിൽ ഇസ്രയേലിലെ ജനങ്ങൾ മൊസാദിനെ കുറ്റപ്പെടുത്തി. സ്വീകാർ സമീർ എന്ന മൊസാദ് തലവന് കടുത്ത വിമർശനമാണ് നേരിടേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ സ്വീകാർ സമീറിന്റെയോ മൊസാദിന്റെയോ പിഴവല്ലായിരുന്നു അത്. മ്യൂണിക് ഒളിമ്പിക്സിലെത്തുന്ന ഇസ്രയേൽ കായിക താരങ്ങൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ജർമ്മനിക്ക് മൊസാദ് മുന്നറിയിപ്പ് നൽകിയതാണ്. അവർ പക്ഷേ അത് കാര്യമായിട്ടെടുത്തില്ല എന്നതാണ് സംഭവിച്ചത്. സംഭവം നടന്നയുടനെ ബന്ദികളെ രക്ഷിക്കാൻ സ്പെഷ്യൽ ഫോഴ്സിനെ മൊസാദ് നിയോഗിച്ചിരുന്നു. പക്ഷേ ദൗത്യം നടത്താൻ ജർമ്മനി അവരെ അനുവദിച്ചില്ല. സ്വീകാർ അമീർ ജർമ്മനിയിൽ കുതിച്ചെത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ അനുമതി ലഭിച്ചില്ല. ബന്ദികളെ വധിക്കുന്ന ദൃശ്യം ടെലിവിഷനിൽ കാണാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. മ്യൂണിക് ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ജർമ്മനി ഒഴിഞ്ഞു മാറിയില്ല. പക്ഷേ ഇസ്രയേലിന് ഉത്തരവാദിത്തമുണ്ടെന്ന് വിലയിരുത്തപ്പെട്ടു. ജർമ്മനിയിലെ ഇസ്രയേൽ എംബസിയിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കൂട്ടക്കുരുതിക്ക് കാരണമായതെന്ന് പിന്നീടുള്ള വിദഗ്ധമായ അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇതിലൊരാൾ മൊസാദ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നത് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കി. അതോടെ മൊസാദിന്റെ കരുത്തു ചോരുന്നതായി നിരീക്ഷകർ വിലയിരുത്തി. പക്ഷേ അത് ശരിയായിരുന്നില്ല. ഇസ്രയേൽ ജനത തങ്ങളുടെ പ്രിയ താരങ്ങളുടെ മരണത്തിൽ ദുഃഖിക്കുകയും പകരം വീട്ടണമെന്നും ആഗ്രഹിച്ചു. പലസ്തീൻ തീവ്രവാദികളുടെ രക്തത്തിനായി അവർ ദാഹിച്ചു. ആ ദൗത്യം നിറവേറ്റാനുള്ള ചുമതല മൊസാദിനായിരുന്നു. പാലസ്തീൻ തീവ്രവാദികളെ കീഴടക്കണമെന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം, പ്രധാനമന്ത്രി ഗോദാ മേയർ പ്രഖ്യാപിച്ചു. അതിന്റെ അർത്ഥം മൊസാദിന് വ്യക്തമായിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ എന്തിനും തയ്യാറായിരുന്ന മൊസാദ് നരവേട്ടയ്ക്കിറങ്ങുകയായിരുന്നു. ഖസർ കനാഫാനിയായിരുന്നു ആദ്യ ലക്ഷ്യം. പലസ്തീൻ കവിയും നോവലിസ്റ്റും സമാധാനവാദിയുമായി അറിയപ്പെട്ടിരുന്ന കനാഫാനിയും മരുമകളും കാർ പൊട്ടിത്തെറിച്ചു മരിച്ചു. അദ്ദേഹം ഭീകര സംഘടനയായ PLFPയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു എന്നതായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം. PLO പ്രവർത്തകനായ അബു ഷെറീഫിന് പാഴ്സൽ ബോംബ് അയച്ച് കണ്ണു തകർത്തുകൊണ്ടായിരുന്നു മൊസാദിന്റെ അടുത്ത പ്രതികാരം. ലിബിയൻ എംബസിയിലെ ജീവനക്കാരനായ ബദാൽ സൈറ്റർ ആയിരുന്നു യൂറോപ്പിലെ മൊസാദിന്റെ ആദ്യ ഇര. അദ്ദേഹം ബ്ലാക്ക് സെപ്റ്റംബറിൽ അംഗമായിരുന്നു അത്രേ. റോമിൽ വെച്ച് 12 വെടിയുണ്ടകൾ ഉതിർത്ത് മൊസാദ് സ്വൈറ്ററെ വധിച്ചു. ഏറെ ആസൂത്രിതമായിട്ടാണ് പാരീസിൽ വെച്ച് മുഹമ്മദ് ഹംഷാരിയെ മൊസാദ് വധിച്ചത്. പ്ലംബറുടെ വേഷത്തിലാണ് മൊസാദ് കൊലയാളിയെ അയച്ചത്. ഫോൺ എടുത്താൽ ഉടൻ പൊട്ടിത്തെറിക്കുന്ന വിധത്തിലുള്ള ഒരു ബോംബ് ഹംഷാരിയുടെ വീട്ടിൽ തയ്യാറാക്കി വെച്ചിട്ട് കൊലയാളി പുറത്തിറങ്ങി. പുറത്തെ ടെലിഫോൺ ബൂത്തിൽ നിന്നും ഒരു കോൾ. ഹംഷാരി ഫോൺ എടുത്തതും ശരീരം ഛിന്നഭിന്നമായി. മ്യൂണിക് എന്ന ഹോളിവുഡ് ചിത്രം
ഈ സംഭവ പരമ്പര വിശദമായി ചിത്രീകരിച്ചിട്ടുണ്ട്. കൊലപാതകം കൂടാതെ യൂറോപ്പിലെങ്ങും പലസ്തീൻ വിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനും മൊസാദിന്റെ ചാരന്മാർ വേഷം മാറി സഞ്ചരിച്ചു. മാധ്യമങ്ങൾക്ക് രസിക്കും വിധം വാർത്തകളും നൽകി. മ്യൂണിക് കൂട്ടക്കൊലയുടെ പ്രതികൾക്കെതിരെ തങ്ങളുടെ വിധി നടപ്പാക്കാൻ മൊസാദ് നടപ്പാക്കിയ പല മാർഗങ്ങളും നിയമവിരുദ്ധമായിരുന്നു. അന്യരാജ്യങ്ങളുടെ നിയമങ്ങളും ലംഘിക്കപ്പെട്ടു. ജർമ്മനിയിൽ ജയിലിൽ കഴിയുന്നവരെ ജർമ്മൻ നിയമത്തിന് വിരുദ്ധമായി മൊസാദ് ജയിലിൽ ചെന്ന് ചോദ്യം ചെയ്തു. മൊസാദ് വധിച്ച പലർക്കും മ്യൂണിക് കൂട്ടക്കൊലയുമായി നേരിട്ട് ബന്ധമില്ലായിരുന്നു. ചിലർ പദ്ധതി തയ്യാറാക്കാനും ആസൂത്രണം നടത്താനും സഹായങ്ങൾ നൽകിയവരാണ്. മറ്റു ചിലർക്ക് കൂട്ടക്കൊലയെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്ന് മാത്രം. പക്ഷേ മൊസാദിന്റെ വാദം ഇതായിരുന്നു: ഞങ്ങൾ യുദ്ധത്തിലാണ്. ശത്രു സൈന്യത്തിലെ യോദ്ധാക്കളെ പോലെ തന്നെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരും ശിക്ഷാർഹരാണ്. CIA എന്ന അമേരിക്കൻ ചാരസംഘടനയുമായി മൊസാദിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് കരുതപ്പെടുന്നതെങ്കിലും എപ്പോഴും അവർ തമ്മിലുള്ള ബന്ധം ഒരേപോലെ ആയിരുന്നില്ല. CIA വിവരങ്ങൾ പോലും പലപ്പോഴും മൊസാദ് ചോർത്തിയെടുത്തിരുന്നു. അതിനായി അവരുടെ ഏജന്റുമാർക്ക് ധാരാളം പണം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ CIA ലഭിക്കേണ്ട അല്ലെങ്കിൽ അവർ കിട്ടാൻ കുതിക്കുന്ന വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും ആ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും മൊസാദിന് ആവശ്യമായ വിവരങ്ങൾ അവർ ഇങ്ങോട്ട് നൽകിയാൽ തങ്ങൾക്ക് ലഭിച്ച സുപ്രധാന വിവരങ്ങൾ നൽകാമെന്നും CIA അറിയിക്കും. അറബി ലോകത്തെ വിവരങ്ങളാണ് മൊസാദ് CIA നിന്നും പ്രധാനമായും കിട്ടാൻ ആഗ്രഹിച്ചിരുന്നത്. CIA വേണ്ടിയിരുന്നതാകട്ടെ സോവിയറ്റ് രഹസ്യങ്ങളും. അറബ് ലോകത്ത് നുഴഞ്ഞു കയറാൻ മൊസാദിന് കഴിയുന്നതിനേക്കാൾ വിഷമമായിരുന്നു സോവിയറ്റ് രഹസ്യങ്ങൾ ശേഖരിക്കാൻ CIA ബുദ്ധിമുട്ട്. 1968 സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20th പാർട്ടി കോൺഗ്രസിൽ അന്നത്തെ സോവിയറ്റ് പ്രസിഡന്റ് ക്രൂഷ്ചേവ് നടത്തിയ പ്രസംഗമാണ് മൊസാദ് ചോർത്തിയെടുത്തത്. ഇത് മൊസാദ് CIA നൽകുകയും ചെയ്തു. ഈ പ്രസംഗത്തെക്കുറിച്ച് ചില വിവരങ്ങൾ എല്ലാ ഇന്റലിജൻസ് ഏജൻസികൾക്കും ലഭിച്ചിരുന്നു. പ്രസംഗത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ വിവരം ലഭിക്കാൻ യൂറോപ്പിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് മൊസാദ് പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം CIA കൈമാറിയത്. ഈ പ്രസംഗത്തിലാണ് സ്റ്റാലിൻ ആദ്യമായി വിമർശിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ കുറ്റകൃത്യങ്ങളെയും അഴിമതിയെയും ക്രൂഷ്ചേവ് നിശിതമായി വിമർശിച്ചു. ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അദ്ദേഹത്തിന്റെ പിൻഗാമികളിൽ ഒരാളായ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെ നിശിതമായി വിമർശിക്കുന്നതിന്റെ വിശദാംശങ്ങൾ അത്യന്തം ആവേശത്തോടെയാണ് CIA ഏറ്റുവാങ്ങിയത്. 1957, അതായത് തൊട്ടടുത്ത വർഷം, മൊസാദിന്റെ കാര്യങ്ങൾ നോക്കാൻ CIA പ്രത്യേക യൂണിറ്റ് തന്നെ നിലവിൽ വന്നു. വിവരങ്ങൾ പരസ്പരം കൈമാറാൻ ഒരു ഔദ്യോഗിക കരാറും നിലവിൽ വന്നു. അതിനൊക്കെ പുറമെ മൊസാദിന് വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ പലതരം ഉപകരണങ്ങളും അവർ നൽകി. എന്നാൽ 1970 ആയപ്പോഴേക്കും തമ്മിൽ അകലാൻ തുടങ്ങി. അതിന്റെ ഒരു പ്രധാന കാരണം പെട്രോളിയം പ്രതിസന്ധിയാണ്. മറ്റൊന്ന് CIA ആഭ്യന്തര പ്രശ്നങ്ങളാണ്. പെട്രോളിയം പ്രതിസന്ധിയെ തുടർന്ന് അറബ് രാജ്യങ്ങളെ കൂടെ നിർത്താൻ അമേരിക്ക തീരുമാനിച്ചു. സൗദി അറേബ്യയുമായി ഉറച്ച സൗഹൃദത്തിനുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തിയത്. സൗദിയിലെ എണ്ണ നിക്ഷേപത്തിലായിരുന്നു അമേരിക്കയ്ക്ക് താല്പര്യം. CIA മൊസാദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അത് ഔദ്യോഗികമായതിനെ കുറിച്ചുമെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിച്ചിരുന്നല്ലോ. CIA ജെയിംസ് ജീനസ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു മൊസാദിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നത്. മൊസാദിൽ നിന്നും വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് കൈമാറിയതിനാൽ ആംഗിൾട്ടണിന് അവിടെ വലിയ സ്ഥാനമായിരുന്നു. ഇതിൽ അസൂയ പൂണ്ട ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അതിലൊരാളായ വില്യം കോൾബി ഡയറക്ടറായതോടെ ഇസ്രായേലി ഡെസ്ക് പിരിച്ചുവിട്ട് ആംഗിൾട്ടണിനെ നീക്കം ചെയ്തു. മാത്രമല്ല, ഇസ്രായേലിൽ നിന്നും സ്വന്തം നിലയിൽ വിവരങ്ങൾ ചോർത്താൻ ചാരന്മാരെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ സത്യത്തിൽ മൊസാദിന്റെ കണക്കുകൂട്ടലുകൾ വിജയിക്കുകയായിരുന്നു. അവർ ആഗ്രഹിച്ചിരുന്നതാണ് അമേരിക്ക ചെയ്തത്. അമേരിക്കയ്ക്ക് എത്രയും കുറച്ച് വിവരങ്ങൾ കൊടുക്കാമോ അത്രയും നല്ലത് എന്നതായിരുന്നു മൊസാദിന്റെ നിലപാട്. കാരണം കുപ്രസിദ്ധമായ വാട്ടർഗേറ്റ് സംഭവത്തോടെ അമേരിക്കൻ രഹസ്യാന്വേഷകരുടെ പിടിപ്പുകേട് നാട്ടിലെങ്ങും പാട്ടായി കഴിഞ്ഞിരുന്നു. മൊസാദ് തലവൻ മീർ അമിത് പരിഹാസത്തോടെ പറഞ്ഞത് ഇതാണ്: നമ്മുടെ തൊഴിലിൽ രഹസ്യ സ്വഭാവം ഉറപ്പുവരുത്തുക അത്യാവശ്യമാണ്. CIA വിവരങ്ങൾ കൊടുക്കുന്നതും പത്രസമ്മേളനം നടത്തുന്നതും ഒരേ ഫലമാണ് ചെയ്യുന്നത്. തമ്മിൽ പരിഹസിക്കുക എന്നത് ഒരു വിനോദം. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനും അപ്പുറം ചാരസംഘടനകൾ തമ്മിൽ അടുപ്പവും അകൽച്ചയും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത രാജ്യങ്ങളിലെ ചാരസംഘടനകളുമായി പോലും രഹസ്യമായി അടുപ്പമുണ്ടാക്കിയെടുക്കുന്നതിൽ മൊസാദ് സമർത്ഥരാണ്.
ഇസ്രയേലിനെ ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സോവിയറ്റ് യൂണിയൻ. ഇസ്രയേലിലെ ആദ്യ നേതാക്കളിൽ പലരും റഷ്യയിലോ സോവിയറ്റ് യൂണിയനിലോ അധീനതയിലുള്ള പ്രദേശങ്ങളിലോ ജനിച്ചവരോ അവരുടെ പിന്മുറക്കാരോ ആയിരുന്നു എന്നതിനാലുള്ള സാഹോദര്യ ഭാവം സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. സോഷ്യലിസത്തോട് ജൂതരാഷ്ട്രീയത്തിന് ആഭിമുഖ്യമുള്ളതായി സോവിയറ്റ് നേതാക്കൾ കരുതിയിരുന്നു. ഭാവിയിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാകാനുള്ള രാജ്യമാണ് ഇസ്രയേൽ എന്നും സോവിയറ്റ് യൂണിയൻ കരുതി. അതിനാൽ ഇസ്രയേൽ രാഷ്ട്രീയത്തിലും ട്രേഡ് യൂണിയൻ രംഗത്തും ഇടതുപക്ഷ നേതാക്കളെ പ്രോത്സാഹിപ്പിക്കാൻ അവർ തയ്യാറായി. മാത്രമല്ല, ഇസ്രയേൽ സർക്കാരിന്റെ ക്യാബിനറ്റ് രേഖകൾ വരെ റഷ്യക്ക് കടത്താൻ സഹായിച്ച ചാരന്മാരും സോവിയറ്റ് യൂണിയൻ ഉണ്ടായി. ഇതിനിടയിലാണ് റഷ്യൻ നേതൃത്വം ഇസ്രയേൽ നിലപാടിൽ മലക്കം മറച്ചിൽ നടത്തിയത്. ഇസ്രയേലിനെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാതയിൽ കൊണ്ടുവരാനാവില്ല എന്നവർക്ക് തിരിച്ചറിവുണ്ടായി. അറബി രാജ്യങ്ങളിലെ വിമോചന പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് നല്ലതെന്ന് രാഷ്ട്രീയ രേഖ മാറ്റിയെഴുതി. ഇസ്രയേലുമായി അടുക്കുന്നത് തങ്ങൾക്ക് നല്ലതല്ലെന്ന് തിരിച്ചറിഞ്ഞ് അവരുമായി അകലാൻ തീരുമാനിച്ചു. ഈ അവസരത്തിലാണ് പ്രസിദ്ധമായ 6 ദിന യുദ്ധം ഉണ്ടാകുന്നത്. യുദ്ധം ഒരു കാരണമായി മുന്നിൽ കണ്ട് ഇസ്രയേലിലെ എംബസി സോവിയറ്റ് യൂണിയൻ അടച്ചുപൂട്ടി. അപ്പോഴും മൊസാദ് KGB വലിയ സഹകരണവും സൗഹൃദവും തുടർന്നുകൊണ്ടിരുന്നു. ഒരു എംബസി കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം തന്നെ KGB രഹസ്യ ബന്ധത്തിലൂടെ മൊസാദ് സാധിച്ചെടുത്തുകൊണ്ടിരുന്നു. ആധുനിക കാലത്ത് ലോകം കണ്ട സമർത്ഥനായ ചാരനായിരുന്നു കിംഫിൽമി. ഒരേ സമയം റഷ്യക്കും ബ്രിട്ടനും വേണ്ടി ചാരപ്രവർത്തി നടത്താൻ ആ സൂത്രശാലിയായ ഡബിൾ ഏജന്റിന് കഴിഞ്ഞു. ബ്രിട്ടീഷ് പൗരനായിരുന്നു ഫിൽമി. സോവിയറ്റ് യൂണിയന് വേണ്ടിയും പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ ബ്രിട്ടൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇത് ഫിൽബിയും അറിഞ്ഞു. ഇത് ഫിൽബിയുടെ കാതിലെത്തിച്ചത് മൊസാദാണ്. മൊസാദിന്റെ ചാരനായിരുന്ന അഹറോൻ മോഷൽ എഴുതിയ ദ വൈപ്പേഴ്സ് എന്ന കൃതിയിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. 1963 അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു മോഷൽ. അതിനിടെ മൊസാദിന്റെ ആസ്ഥാനത്ത് നിന്ന് ഒരു സന്ദേശം മോഷലിനെ തേടിയെത്തി. ഫിൽബിയെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടൻ വലവിരിച്ചു കഴിഞ്ഞു. ഉടൻ ബെയ്റൂട്ടിലെത്തി ഇക്കാര്യം ഫിൽബിയെ അറിയിക്കണമെന്നതായിരുന്നു ആ സന്ദേശം. ഫിൽബി റഷ്യക്ക് വേണ്ടിയാണ് കൂടുതലും പ്രവർത്തിച്ചിരുന്നത്. പടിഞ്ഞാറൻ ബെയ്റൂട്ടിൽ ഫിൽബിയുടെ താമസ സ്ഥലത്തിനടുത്തുള്ള ഒരു ഹോട്ടലിൽ മോഷൽ മുറിയെടുത്തു. അവിടെ ഇരുന്ന് ഫിൽബിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. വീട്ടിൽ ആരുമില്ലാത്ത തക്കത്തിന് അദ്ദേഹം ഫിൽബിയുടെ അടുത്തെത്തി. ഞാൻ കോൾമാന്റെ ആശംസയുമായാണ് എത്തിയിരിക്കുന്നത്, ഇതായിരുന്നു മോഷൽ ഫിൽബിയോട് പറഞ്ഞത്. ഫിൽബിയുടെ പ്രതികരണം പക്ഷെ അനുകൂലമായിരുന്നില്ല. താങ്കളെ ആരാണ് അയച്ചതെന്ന് എനിക്ക് വ്യക്തമായും മനസ്സിലായി. പക്ഷെ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ പരിചിതരായ സുഹൃത്തുക്കളെയാണ്, അപരിചിതരെയല്ല ഞാൻ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സഹായത്തിന് നന്ദി. മോഷൽ മടങ്ങിപ്പോകും. പക്ഷെ മൊസാദ് പിന്മാറിയില്ല. അവർ ഫിൽബിയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ടതിനെ കുറിച്ചുള്ള മൊസാദിന്റെ വിവരണം ഇപ്രകാരമാണ്. ബെയ്റൂട്ടിൽ നിന്നും ഒരു ടാക്സിയിൽ ഫിൽബി ഡമാസ്കസിലെത്തി. സോവിയറ്റ് അനുകൂല കൂർദ് വിമതന്മാർ അദ്ദേഹത്തെ ഡമാസ്കസിൽ നിന്നും വടക്കേ ഇറാഖിലെ ഒരു ഗ്രാമത്തിലെത്തിച്ചു. അവിടെ നിന്നാണ് KGB ഫിൽബിയെ ഏറ്റെടുത്ത് റഷ്യയിലെത്തിച്ചത്. ഫിൽബിയുടെ കാര്യത്തിൽ മൊസാദ് ഇത്ര താല്പര്യം കാണിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം അജ്ഞാതമാണ്. ഫിൽബിയുടെ പിതാവും ചാരനായിരുന്നു. പിതാവ് കടുത്ത ജൂതവിരോധിയുമായിരുന്നു. കൂടുതൽ സോവിയറ്റ് ജൂതന്മാർ ഇസ്രയേലിലേക്ക് കുടിയേറാൻ അനുവദിക്കുന്നതിന് റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്താൻ മൊസാദ് നടത്തിയ ശ്രമമായിരുന്നു ഇതെന്ന് ചില അമേരിക്കൻ വിശകലന വിദഗ്ധർ വാദിക്കുന്നു. മൊസാദിനെയും ഇസ്രയേലിനെയും വലിയ കുഴപ്പത്തിലാക്കിയ സംഭവത്തിലെ ഒരു രംഗം ഇസ്രയേൽ എംബസിക്ക് മുമ്പിൽ അരങ്ങേറുകയുണ്ടായി. അതിങ്ങനെയായിരുന്നു. വർഷം 1984 നവംബറിലെ ഒരു മധ്യാഹ്നം അമേരിക്കയിലെ ഇസ്രയേൽ എംബസിയിലേക്ക് ഒരാൾ ഓടിയെത്തി. കൂടെ ഭാര്യയും ഉണ്ടായിരുന്നു. എംബസിയുടെ ഗേറ്റിൽ നിന്ന് ഗാർഡിനോട് അയാൾ അലറി, "എന്നെ കയറ്റിവിടൂ, ഞാൻ ഇസ്രയേൽ ചാരനാണ്." അയാളെ പിന്തുടർന്നെത്തിയ അമേരിക്കയിലെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ FBI ഉദ്യോഗസ്ഥന്മാർ ഈ സംഭവം കണ്ട് അമ്പരന്നു നിന്നു. ജൊനാഥൻ ജെയ് പൊളാഡ് എന്നായിരുന്നു അയാളുടെ പേര്. മൊസാദിനെയും ഇസ്രയേലിനെയും വലിയ കുഴപ്പത്തിലാക്കിയ സംഭവത്തിലെ ഒരു രംഗമായിരുന്നു എംബസിക്ക് മുമ്പിൽ അരങ്ങേറിയത്. ഇസ്രയേലിന്റെ ചാരപ്രവർത്തന ചരിത്രത്തിലെ നാണക്കേടുണ്ടാക്കിയ നിമിഷം. അതേസമയം ഇസ്രയേലിന്റെ ചാരപ്രവർത്തനം എത്ര വിപുലമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്. അമേരിക്കയും ഇസ്രയേലും തമ്മിൽ വലിയ അടുപ്പമുള്ള കാലം, മൊസാദും CIA പരസ്പരം വിവരങ്ങൾ കൈമാറുന്ന കാലം, അക്കാലത്താണ് പൊളാഡ് സംഭവം.
ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുടെ കഥകൾ പൊളാർഡിനെ ആവേശം കൊള്ളിച്ചു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയേക്കാൾ ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയെ പൊളാർഡ് ഇഷ്ടപ്പെട്ടു. അത് പ്രകടിപ്പിക്കാൻ ഒരു അവസരം കാത്തിരുന്നു. കേണൽ അവിം സെൽവാ അമേരിക്കയിലെത്തിയപ്പോൾ പൊളാർഡ് കാത്തിരുന്ന അവസരമെത്തി. വിമാനത്തിൽ പറന്നു ചെന്ന് ഇറാഖിന്റെ ആണവ റിയാക്ടർ തകർത്ത് അപകടം പറ്റാതെ മടങ്ങിയെത്തിയ വീരനായിരുന്നു കേണൽ. ആരാധനമൂത്ത പൊളാർഡ് താൻ ഇസ്രയേൽ ചാരസംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം തുറന്നു പറഞ്ഞു. അദ്ദേഹം ഭയന്നുപോയി. കാരണം ചാരപ്രവർത്തനത്തിൽ പരിചയമൊന്നും കേണലിനില്ലായിരുന്നു. അദ്ദേഹം ഇക്കാര്യം മൊസാദിനെ അറിയിച്ചു. മൊസാദ് നേരത്തെ തന്നെ പൊളാർഡിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ നേരിട്ട് ചെന്ന് തനിക്ക് ചാരനാകണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ ഒറ്റക്കാരണം കൊണ്ട് തന്നെ അപേക്ഷ നിരസിക്കുന്നതായിരുന്നു മൊസാദിന്റെ രീതി. അയാളിലൂടെ മറ്റാരെങ്കിലും കെണിയൊരുക്കുന്നതാകാമെന്നായിരുന്നു മൊസാദിന്റെ സംശയം. അമേരിക്കൻ ഇന്റലിജൻസിലെ ഉദ്യോഗസ്ഥൻ ജൂതനാണെന്ന ഒറ്റക്കാരണത്താൽ ഇത്തരമൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് ഒരുപക്ഷെ CIA ഒരുക്കിയ സൂത്രമായിരിക്കാമെന്ന് മൊസാദ് സംശയിച്ചു. തങ്ങളുടെ രാജ്യത്ത് മൊസാദിന്റെ നിലപാട് അറിയാൻ CIA താല്പര്യമുണ്ടായിരിക്കുമല്ലോ. അതിനാൽ മൊസാദ് നേരിട്ട് അദ്ദേഹത്തെ നിയമിക്കുന്നതിൽ വിസമ്മതം പ്രകടിപ്പിച്ചു. എന്നാൽ മൊസാദിന്റെ സഹോദര വിഭാഗമായ ലാക്കമിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പൊതുവെ എല്ലാവർക്കും ലഭിക്കുന്ന ശാസ്ത്രീയ അറിവുകളെ വിശകലനം ചെയ്യുന്ന സ്ഥാപനമാണ് ലാക്കം എന്നായിരുന്നു വിശ്വാസം. പൊളാർഡിനെ കുറിച്ച് ലാക്കമിന്റെ ന്യൂയോർക്കിലെ സയന്റിഫിക് അറ്റാഷ ജോസഫ് യാഗർ നൽകിയ റിപ്പോർട്ട് ലാക്കമിന്റെ തലവൻ റാഫേൽ എയ്റ്റിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കേണൽ സെല്ല വഴി പൊളാർഡിനെ അമച്വർ ഏജന്റാക്കാൻ തീരുമാനിച്ചത്. കേണൽ അത്യാവശ്യം ചില കോഡുകളും ചില നുറുങ്ങ് ചാരപ്രവർത്തന അറിവുകളും അദ്ദേഹത്തെ പഠിപ്പിച്ചു. പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്ന് മാത്രമേ വിളിക്കാവൂ എന്നും നിഷ്കർഷിച്ചു. പൊളാർഡിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ജോസഫ് യാങ്കറിനെയാണ് ചുമതലപ്പെടുത്തിയത്. പക്ഷേ റാഫേൽ എയ്റ്റിന് അദ്ദേഹത്തെ നേരിൽ കാണുവാൻ തിടുക്കമായി. 1984 പൊളാർഡിനും ഭാര്യയ്ക്കും യൂറോപ്യൻ വിനോദയാത്ര ഇസ്രയേൽ ഏർപ്പാടാക്കി. അമേരിക്കയിൽ മടങ്ങിയെത്തിയ പൊളാർഡ് ഇസ്രയേലിന്റെ വിശ്വസ്ത ചാരനായി. അവർ ആവശ്യപ്പെടുന്നതിലും അധികം വിവരങ്ങൾ പൊളാർഡ് നൽകാൻ തുടങ്ങി. പ്രാധാന്യത്തിന്റെ ഏറ്റക്കുറച്ചിൽ നോക്കാതെ ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ പക്കലെത്തുന്ന എല്ലാ ഫയലുകളുടെയും കോപ്പിയെടുത്ത് ഇസ്രയേലിന് കൈമാറി. അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ പൊളാർഡിന്റെ അടുക്കൽ എത്തില്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹം അത് ചോർത്തി. ഇസ്രയേൽ ഇന്റലിജൻസിന് വെള്ളപ്പൊക്കത്തിൽപ്പെട്ടതുപോലെയാണ് തോന്നിയത്. എല്ലാ മാസവും പതിവുള്ള രഹസ്യ വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറുക ഇസ്രയേലിനെ സംബന്ധിച്ചൊരു ചടങ്ങ് മാത്രമായി മാറി. CIA നൽകുന്ന വിവരത്തിന്റെ എല്ലാ വിശദാംശങ്ങളും മൊസാദിന് കിട്ടിക്കഴിഞ്ഞിരുന്നു. 1985 ജൂലൈ പൊളാർഡ് വീണ്ടും യൂറോപ്പിൽ വിനോദസഞ്ചാരത്തിന് തിരിക്കുകയും എയ്റ്റനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തിരികെ വന്ന് വെറും 2 ദിവസം കഴിഞ്ഞപ്പോൾ ലിബിയ, ടുണീഷ്യ, അൾജീരിയ എന്നീ രാജ്യങ്ങളിലെ വ്യോമസേനയുടെ രഹസ്യങ്ങളും US, ഫ്രഞ്ച്, സോവിയറ്റ് കപ്പലുകളുടെ മെഡിറ്ററേനിയൻ കടലിലൂടെയുള്ള സഞ്ചാരത്തിന്റെ വിവരങ്ങളും അദ്ദേഹം ഇസ്രയേലിന് നൽകി. ഇസ്രയേലിലെ 3 പേരെ വധിച്ചതിന് പ്രതികാരമായി ഹമാം ബീച്ചിലെ PLO ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബിട്ട് 60 പേരെ വധിച്ച് സുരക്ഷിതമായി വിമാനത്തിൽ മടങ്ങി വരാൻ കഴിഞ്ഞത് പൊളാർഡ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. പൊളാർഡ് ഒറ്റയാൻ ഏജൻസിയെ പോലെ സർവ്വരേഖകളുടെയും പകർപ്പെടുത്ത് ഇസ്രയേലിനെ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഇക്കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസവും പൊളാർഡ് കൈവരിച്ചു. അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തരുതാത്ത ഫയലുകളുമായി സഹപ്രവർത്തകർ പൊളാർഡിനെ കണ്ടു. പുതിയതായി നിയമിതനായ ജെറി എഗി എന്ന മേധാവിക്ക് പൊളാർഡിന്റെ ജോലിയിൽ സംശയം തോന്നി. അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തനം മുഴുവൻ വിലയിരുത്തിയപ്പോൾ കാര്യമായി ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ലെന്ന് കണ്ടെത്തി. അതേസമയം ഏത് സമയവും തിരക്കിലുമാണ്. പൊളാർഡ് മറ്റാർക്കോ വേണ്ടി ചാരപ്രവർത്തനം നടത്തുകയാണെന്ന് ജെറി എഗി ഊഹിച്ചു. വിവരം FBIക്ക് കൈമാറി. കോപ്പിയെടുത്ത രേഖകൾ എടുക്കുന്നതിനിടയിൽ പൊളാർഡ് പിടിയിലായി. വിശദമായ ചോദ്യം ചെയ്യലിന് മുൻപ് ഓഫീസിലെ തിരക്ക് മൂലം വരാൻ വൈകുമെന്ന് ഭാര്യയോട് വിളിച്ചു പറയാൻ അയാൾ ആവശ്യപ്പെട്ടു. പൊളാർഡ് ഭാര്യയെ വിളിച്ച് ഇക്കാര്യം പറയുമ്പോൾ കാക്ടസ് എന്ന വാക്ക് അശ്രദ്ധയോടെ എന്ന മട്ടിൽ പറഞ്ഞു. അതൊരു കോഡായിരുന്നു. ഞാനിപ്പോൾ കുഴപ്പത്തിലാണ് എന്നായിരുന്നു ഇതിന്റെ അർത്ഥം. കാര്യം പിടികിട്ടിയ ഭാര്യ കേണൽ സെല്ലയെ വിവരമറിയിച്ചു. കേണൽ സെല്ലയും ഒന്ന് ചത്താഴം കഴിക്കണമെന്ന് തീരുമാനിച്ചിരുന്ന സമയത്താണ് ഈ സംഭവങ്ങളുടെ അരങ്ങേറ്റം. യാതൊരു നയതന്ത്ര പരിചയവുമില്ലാത്ത താൻ അടുത്ത നിമിഷം അറസ്റ്റിലാകുമെന്ന് കേണൽ ഭയപ്പെട്ടു. അദ്ദേഹവും ഭാര്യയും വ്യാജ പാസ്പോർട്ടിൽ രാജ്യം വിട്ടു.
ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസി കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞു. പക്ഷെ ആരും പൊളാഡിനെ രക്ഷിക്കാൻ തുനിഞ്ഞില്ല. മൊസാദിനെ തങ്ങളുടെ ചാരൻ കെണിയിൽ വീണാൽ രക്ഷപ്പെടുത്താൻ ചെയ്യേണ്ടത് എന്തെല്ലാമാണെന്നറിയാം. പക്ഷേ പൊളാഡ് മൊസാദിന്റെ നേരിട്ടുള്ള ചാരനല്ല, ലാക്കമിന്റെ ചാരനാണ്. രക്ഷാശ്രമത്തിന്റെ സാധ്യതകൾ പരിശോധിച്ചതും അവരാണ്. പക്ഷെ ഒന്നും ചെയ്യാനാകുമായിരുന്നില്ല. പൊളാഡാകട്ടെ ഇതൊന്നും അറിയാതെ FBI ചോദ്യം ചെയ്യലിന് വിധേയനാവുകയായിരുന്നു. താൻ അമേരിക്കയ്ക്ക് അപകടമുണ്ടാക്കുന്നതൊന്നും ചെയ്തിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചുനിന്ന് മറുപടി നൽകുകയായിരുന്നു. പൊളാഡിനെ അറസ്റ്റ് ചെയ്യാൻ തക്ക ശക്തമായ തെളിവൊന്നും FBIക്ക് കിട്ടിയില്ല. അതിനാൽ അവർ അദ്ദേഹത്തെ വിട്ടയച്ചു. പക്ഷെ അദ്ദേഹത്തെ അവർ എപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരുന്നു. വീട്ടിലെത്തിയ പൊളാഡിന് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹവും ഭാര്യയും ചേർന്ന് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് വളർത്തുപൂച്ചക്കുട്ടിയെയും എടുത്ത് സ്വന്തം കാറിൽ ഇസ്രയേൽ എംബസിയിലെത്തി. പൊളാഡിനെ എംബസിയിൽ പ്രവേശിപ്പിക്കേണ്ട എന്നാണ് അധികാരികൾ ഗാർഡിന് നൽകിയ നിർദ്ദേശം. സംശയത്താൽ ചുറ്റപ്പെട്ട ചാരന്റെ സാന്നിധ്യം അവർ വെറുത്തിരുന്നു. ഗാർഡ് പൊളാഡിനെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. ഗാർഡ് തടഞ്ഞപ്പോൾ പൊളാഡിന്റെ സർവ്വ നിയന്ത്രണവും വിട്ടുപോയി. അദ്ദേഹം ആരോടുമില്ലാതെ വിളിച്ചു പറഞ്ഞു, എന്നെ കടത്തിവിടൂ, ഞാൻ ഇസ്രയേലിന്റെ ചാരനാണ്. പിന്നാലെ കാറിലെത്തിയ FBI ഉദ്യോഗസ്ഥർ നിശബ്ദരായി പോയി. അവർ ഒരിക്കലും അങ്ങനെ ഒരു കുറ്റസമ്മതം പൊളാഡിന്റെ വശത്തു നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അടുത്ത നിമിഷം പൊളാഡ് അറസ്റ്റിലായി. ഇസ്രയേൽ ഈ സംഭവത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു. പൊളാഡ് എന്നൊരാളെ അറിയില്ലെന്നാണ് ഇസ്രയേൽ ആദ്യം പ്രതികരിച്ചത്. പിന്നീട് പൊളാഡിന്റെ വിചാരണയ്ക്ക് മുൻപേ ഇസ്രയേലിലെ അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയോട് മാപ്പ് പറയേണ്ടി വന്നു. CIA തെളിവെടുപ്പിൽ ഇസ്രയേൽ ഇന്റലിജൻസിലെ പ്രമുഖർക്ക് മൊഴി നൽകേണ്ടി വന്നു. ഇതിന്റെ ഭാഗമായി ഏറ്റനും കേണൽ സെല്ലയ്ക്കും ജോലി നഷ്ടപ്പെട്ടു. പൊളാഡിന് ജീവപര്യന്തവും ഭാര്യയ്ക്ക് 5 വർഷം തടവും കിട്ടി. 1960 May 11 അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിൽ നിന്ന് റിക്കാർഡോ ക്ലെമന്റ് എന്ന ഒരു മധ്യവയസ്കനെ ചിലർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. ഇതെന്തിനെന്നറിയാതെ എല്ലാവരും പരിഭ്രാന്തരായി. വൈകാതെ ഈ സംഭവത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗൂറിയന്റെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിളഞ്ഞു. ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ നാസി ഭീകരവാഴ്ചയുടെ ഉത്തരവാദികളിൽ പ്രധാനിയായ അഡോൾഫ് ഐക്മാനായിരുന്നു തട്ടിക്കൊണ്ടുപോയ ആ മധ്യവയസ്കൻ. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസായ ഗെസ്റ്റപ്പോയുടെ തലവൻ. 60 ലക്ഷത്തോളം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ ഹിറ്റ്ലറോടൊപ്പം പദ്ധതികൾ ആവിഷ്കരിച്ചയാൾ. കൊടും ഭീകരൻ, കൊടും ക്രൂരകൃത്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവൻ. ആയിരക്കണക്കിന് ജൂതന്മാരെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ വിഷവാതകം തിരഞ്ഞെടുത്തവൻ. അങ്ങനെ അനവധി അനവധി ക്രൂരകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയവൻ. വിശേഷണങ്ങൾ അങ്ങനെ പലതായിരുന്നു. പക്ഷെ യുദ്ധത്തിന് ശേഷം അയാളെക്കുറിച്ച് ആർക്കും ഒരു അറിവുമില്ലായിരുന്നു. ഒരു സ്ഥലത്ത് മുങ്ങിയാൽ മറ്റൊരിടത്ത് ആരും അറിയാതെ പൊങ്ങുന്നവൻ. ഹിറ്റ്ലറുടെ പദ്ധതികളുടെ എല്ലാം നെടും തൂണായിരുന്നു അഡോൾഫ് ഐക്മാൻ. ഇസ്രയേൽ എന്ന രാഷ്ട്രം രൂപം കൊണ്ടപ്പോൾ മൊസാദ് ഐക്മാന് വേണ്ടി ലോകമെങ്ങും വല വിരിച്ചു. വൈകാതെ ഐക്മാൻ പിടിയിലായി. ഒരു ചരക്ക് വിമാനത്തിൽ പെട്ടികളുടെ കൂട്ടത്തിൽ ഇസ്രയേലിൽ എത്തിച്ചു. ഏതൊരു കുറ്റാന്വേഷണ കഥയെയും വെല്ലുന്നത്ര സംഭവ ബഹുലമായിരുന്നു ഐക്മാന്റെ കഥ. നാസി ഭരണം തകരുകയാണെന്നും വൈകാതെ പിടിയിലാകുമെന്നും അറിഞ്ഞപ്പോൾ തന്നെ ബുദ്ധിമാനായ ഐക്മാൻ രഹസ്യ പോലീസുകാരുടെ സഹായത്തോടെ ഓസ്ട്രിയയിലേക്ക് കടന്നു. അവിടെ നിന്ന് ഇറ്റലിയിലെ സന്യാസി മഠത്തിലെത്തി. റിക്കാർഡോ ക്ലെമന്റ് എന്ന പേരിൽ ഒരു വിസ തരപ്പെടുത്തി അർജന്റീനയിലെത്തി. ഭാര്യയും കുട്ടികളും 1952 അയാളോടൊപ്പം ചേർന്നു. ചില പഴയ സുഹൃത്തുക്കളുടെ സഹായത്തോടെ മെഴ്സിഡസ് ബെൻസിൽ നല്ല ശമ്പളമുള്ള ജോലിയും തരപ്പെടുത്തി ആരോരും അറിയാതെ കഴിഞ്ഞു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഐക്മാൻ. ജൂതവംശത്തിന്റെ തന്നെ ശത്രുക്കളിൽ ഒരാളായ ഐക്മാനെ പിന്തുടരുകയായിരുന്നു മൊസാദിന്റെ സൂക്ഷ്മമായ കണ്ണുകൾ. ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളികൾ ഒരാളായ ഐക്മാൻ ഒരു സാധാരണക്കാരനെ പോലെ ജോലി ചെയ്യുന്നതായി ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷകർ കണ്ടെത്തി. പിന്നെ വൈകാതെ, ഇരു ചെവി അറിയാതെ, അവർ ഐക്മാനെ പൊക്കി. ഒരാഴ്ച കൂടി വേണ്ടി വന്നു കാര്യങ്ങൾ സ്ഥിരീകരിച്ചു കിട്ടുന്നതിനായിട്ട്. കാര്യങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞ് സാധാരണക്കാരനെ പോലെ കഴിഞ്ഞത് കൊടും കുറ്റവാളിയായ ഐക്മാനാണെന്ന് സ്ഥിരീകരിച്ച് വിചാരണ ആരംഭിച്ചു. ജൂതന്മാരോട് നാസികൾ ചെയ്ത കൊടും ക്രൂരതയുടെ കഥകൾ ലോകത്തെ അറിയിക്കുക, ആ ക്രൂരകൃത്യങ്ങളിലെ ഐക്മാന്റെ പങ്ക് തെളിയിക്കുക, ഇതായിരുന്നു വാദിഭാഗത്തിന്റെ ലക്ഷ്യം.
നാസി തടവറകളിലെ ക്രൂര പീഡനങ്ങളിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട നിരവധി ജൂതന്മാർ സാക്ഷികളായി കോടതിയിലെത്തി. അവർ അനുഭവിച്ച യാതനകളുടെയും ബുദ്ധിമുട്ടുകളുടെയും കണ്ണീർ കഥകൾ അവർ പറഞ്ഞു. കോടതി മുറിയിൽ നെടുവീർപ്പുകൾ ഉയർന്നു. 1961 ഏപ്രിൽ 11 ജെറുസലേമിലെ കോടതി മുറി തിങ്ങി നിറഞ്ഞു. ഐക്മാൻ കോടതി മുറിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ തന്നെ നിശബ്ദമായി. അമ്പരപ്പിക്കുന്ന ശാന്തത ഐക്മാന്റെ മുഖത്ത് പ്രകടമായിരുന്നു. വിചാരണ ആരംഭിച്ചു. 15 കുറ്റങ്ങളുണ്ടായിരുന്നു ഐക്മാനെതിരെ. അറ്റോർണി ജനറൽ ഗിഡിയോൺ ഹോസ്നർ പറഞ്ഞു, ഇസ്രയേലിലെ ന്യായാധിപന്മാരെ, നിങ്ങൾക്ക് മുന്നിൽ ഐക്മാനെതിരെ വാദിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം 60 ലക്ഷം തടവുകാരുണ്ട്. പക്ഷെ അവർക്കൊന്നും എഴുന്നേറ്റ് നിന്ന് ഇയാൾക്കെതിരെ വിരൽ ചൂണ്ടാൻ കഴിയില്ല. കാരണം ഓഷ്വിറ്റ്സിലെ കുന്നുകളിലും ട്രെസ്ലിൻകയിലെ വയലുകളിലും അവരെല്ലാം കുഴിച്ചുമൂടപ്പെട്ടിരിക്കുന്നു. ഐക്മാന്റെ വിചാരണയെക്കുറിച്ച് ലോകമെങ്ങും ചൂടേറിയ ചർച്ചകൾ നടന്നു. അർജന്റീനയിൽ നിന്ന് പിടികൂടി ഐക്മാനെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്നത് ശരിയോ? ഐക്മാൻ ചെയ്ത കുറ്റങ്ങൾ അതിനെ ന്യായീകരിക്കുന്നുണ്ടോ? ഇസ്രായേലിൽ ഐക്മാന് നീതി ലഭിക്കുമോ? ഐക്മാന് ശിക്ഷ നൽകിയത് കൊണ്ട് എന്ത് പ്രയോജനം? ഇങ്ങനെ പോയി ചർച്ചകൾ. മൊസാദ് പിടികൂടിയ ഐക്മാനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. കൃത്രിമരേഖകൾ ചമയ്ക്കാൻ ഐക്മാനോളം കഴിവും മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. അതിവിദഗ്ധമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഐക്മാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഐക്മാന്റെ അഭിഭാഷകർ ബുദ്ധിപൂർവം അവരെയൊന്നും ക്രോസ് വിസ്താരം ചെയ്തില്ല. കോടതിയിൽ എത്തും മുമ്പ് തന്നെ ഇസ്രയേലിന്റെ ചീഫ് ഇൻസ്പെക്ടർ ലെസ്റ്റ് ഐക്മാനെ ചോദ്യം ചെയ്തിരുന്നു. ടൈപ്പ് ചെയ്ത 3584 പേജുകളിലായിട്ടായിരുന്നു ആ സംഭാഷണം. താനൊരു താഴ്ന്ന നിലയിലുള്ള ഓഫീസർ മാത്രമായിരുന്നുവെന്നാണ് ഐക്മാന്റെ വാദം. നേതാക്കളുടെ തീരുമാനം ആത്മാർത്ഥതയോട് അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. സ്വയം തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല, മറ്റുള്ളവരുടെ തീരുമാനത്തെ അനുസരിക്കുക മാത്രമാണ് താൻ ചെയ്തത്. ആ സാഹചര്യത്തിൽ അതല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയായിരുന്നു ഐക്മാന്റെ വാദങ്ങൾ. പക്ഷേ കോടതി ഈ വാദങ്ങൾ മുഖവിലേക്കെടുത്തില്ല. മുമ്പൊരിക്കൽ ഐക്മാൻ ഡച്ച് നാസി പത്രപ്രവർത്തകനായ സസാനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, മറ്റൊരാളുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയായിരുന്നില്ല, അങ്ങനെ ചെയ്യാൻ ഞാനൊരു മണ്ടനല്ല, ഞാനൊരു ആശയവാദിയാണ്. ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാൻ നാസികൾ നടത്തിയ യോഗത്തിൽ ഐക്മാൻ പങ്കെടുത്തിരുന്നതിനും തെളിവ് കിട്ടി. ആരെ കൊല്ലണമെന്ന അന്തിമ തീരുമാനമെടുക്കാൻ സർവ്വ അധികാരവുമുള്ള ആളായിരുന്നു ഐക്മാൻ എന്ന് നൂറംബർഗ് വിചാരണയിൽ ഹെർമൻ ഹോറിംഗ് പറഞ്ഞിരുന്നു. മറ്റ് നാസി നേതാക്കൾ വെറുതെ വിടണമെന്ന് പറഞ്ഞവരെ പോലും ഐക്മാൻ വെറുതെ വിട്ടില്ല എന്നതിന് ഒട്ടനവധി തെളിവുകൾ ഉണ്ടായിരുന്നു. ക്രൂരത എന്നതിന്റെ ഒരു പര്യായമായി മാറിയിരുന്നു ഐക്മാൻ. വെറുതെ വിടണമെന്ന് മറ്റു പ്രമുഖ നാസി നേതാക്കൾ പറഞ്ഞവരെ പോലും ഐക്മാൻ വെറുതെ വിട്ടില്ല എന്നതിന് തെളിവുകൾ നിരവധിയായിരുന്നു. ഐക്മാന്റെ ക്രൂരത കലർന്ന വാക്കുകൾ ഇങ്ങനെ പോകും, ഞാൻ എന്റെ ശവക്കുഴിയിലേക്ക് ആഹ്ലാദത്തോടെ എടുത്തു ചാടും, എനിക്കൊപ്പം 10 ലക്ഷം ജൂതന്മാരെ കൂടി അതിലേക്ക് എറിയാൻ കഴിയുമെങ്കിൽ എന്ന ഐക്മാന്റെ വീരവാദം ഐക്മാന്റെ ക്രൂരത വെളിപ്പെടുത്തുന്ന തെളിവായി മാറി. അങ്ങനെ അയാളെ 1962 May 31 രാത്രിയിൽ തൂക്കിലേറ്റി. ലോകം കണ്ട ഏറ്റവും സാഹസികമായ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഓപ്പറേഷൻ എൻടബെ. കമാൻഡോ ഓപ്പറേഷനിൽ അതിസമർത്ഥരാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുക്കാൻ ആ സംഭവത്തിലൂടെ മൊസാദിന് കഴിഞ്ഞു. 1978 June 27 എയർ ഫ്രാൻസിന്റെ എയർബസ് A300 എന്ന വിമാനം ടെല്ലവീവിൽ നിന്നും പറന്നുയർന്നു. 12 വിമാന ജോലിക്കാരും 240 യാത്രക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. സമയം ഉച്ചയ്ക്ക് 12:30. ആയുധധാരികളായ പാലസ്തീൻ തീവ്രവാദികൾ വിമാനം തട്ടിയെടുത്തു. വിമാനം ലിബിയയിലെ ബെൻഗാസയിലേക്ക് തിരിച്ചുവിടാൻ തീവ്രവാദികൾ പൈലറ്റിനെ ഭീഷണിപ്പെടുത്തി. ബെൻഗാസിയിൽ ഇറക്കിയ വിമാനം 7 മണിക്കൂറോളം ഇന്ധനം നിറയ്ക്കാനായി കിടന്നു. ഈ സമയത്ത് വിമാനറാഞ്ചികൾ ഒരു സ്ത്രീയെ വിമാനത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇന്ധനം നിറച്ച ശേഷം പറന്നുയർന്ന വിമാനം 3:15 ഉഗാണ്ടയിലെ എൻടബെ വിമാനത്താവളത്തിലെത്തി. അവിടെ വെച്ച് 3 തീവ്രവാദികൾ കൂടി റാഞ്ചികളോടൊപ്പം ചേർന്നു. പാലസ്തീൻ വിമോചനത്തെ പിന്തുണയ്ക്കുന്ന സംഘടനയിൽപ്പെട്ടവരായിരുന്നു റാഞ്ചികൾ. അന്ന് ഉഗാണ്ട ഭരിച്ചിരുന്ന ഈദി അമീന്റെ സഹായം അവർക്കുണ്ടായിരുന്നു. ഇസ്രയേൽ തടവിലാക്കിയ പാലസ്തീൻകാരെ വിട്ടയക്കുക, കെനിയ, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ തടവിൽ കഴിയുന്ന 13 പേരെ വിട്ടയക്കുക എന്നതായിരുന്നു അവരുടെ ആവശ്യം.
ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ജൂലൈ 1 ബന്ദികളെ വധിക്കുമെന്നവർ ഭീഷണിപ്പെടുത്തി. എൻടബെ വിമാനത്താവളത്തിൽ വെച്ച് റാഞ്ചികൾ ബന്ദികളെ ട്രാൻസിറ്റ് ഹോളിലേക്ക് മാറ്റി. യാത്രക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്രയേലികളും ജൂതന്മാരും ഒഴിച്ചുള്ളവരെ എല്ലാം വിട്ടയച്ചു. ജൂലൈ 4 വരെ സമയം നീട്ടിക്കൊടുക്കാൻ ഇസ്രയേൽ ഗവൺമെന്റ് ബന്ദികളോട് ആവശ്യപ്പെട്ടു. അതിനിടെ തന്നെ യാത്രക്കാരെ രക്ഷിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ അണിയറയിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മൊസാദ്. ജൂലൈ 3 അർദ്ധരാത്രി ഇസ്രയേലി വ്യോമസേനയുടെ 3 ഹെർക്കുലീസ് വിമാനങ്ങൾ ഇരുട്ടിന്റെ മറപറ്റി അതീവ രഹസ്യമായി എൻടബയിലേക്ക് പറന്നുയർന്നു. തൊട്ടു പിന്നാലെ ഒരു ജെറ്റ് വിമാനവും. അടുത്ത സുപ്രഭാതമാകാൻ അരമണിക്കൂർ മാത്രം ശേഷിക്കവേ, അതായത് ജൂലൈ 4, എൻടബെ വിമാനത്താവളത്തിന് മുകളിൽ ഇസ്രയേലിന്റെ വിമാനവ്യൂഹം പ്രത്യക്ഷപ്പെട്ടു. തുറന്നിട്ട കാർഗോ വാതിലുകളുമായി വിമാനം പറന്നിറങ്ങി. ഇങ്ങും ഭീതിയുടെ കരിനിഴൽ. പറന്നിറങ്ങിയ വിമാനത്തിനടുത്തേക്ക് ഒരു മെഴ്സിഡസ് കാർ കുതിച്ചെത്തി. ഉഗാണ്ടൻ പ്രസിഡന്റ് ഈദി അമീനാണ് ആ കാറിലുള്ളത് എന്നായിരുന്നു ഉഗാണ്ടൻ പട്ടാളക്കാരുടെ വിചാരം. ഈദി അമീൻ ഏതാനും ദിവസം മുമ്പ് കറുത്ത കാർ വിറ്റ് വെളുത്ത കാർ വാങ്ങിയ വിവരം അറിഞ്ഞ 2 പേർ കാവൽക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ വിവരം അറിയാവുന്നവരെ ഇസ്രായേലിന്റെ ദൗത്യസേന വെടിവെച്ചു കൊന്നിരുന്നു. മാത്രമല്ല, വിമാനത്താവളത്തിലെ ജോലിക്കാരുടെ ഷിഫ്റ്റ് മാറുന്നതിനിടയിലാണ് അവർ ദൗത്യത്തിനായി സമയം കണ്ടെത്തിയത്. ഇടിമിന്നൽ പോലെ ചടുലവും സാഹസവുമായി നീക്കങ്ങളാണ് പിന്നീട് അവിടെ അരങ്ങേറിയത്. ബന്ദികളെ പാർപ്പിച്ചിരുന്ന മുറിയിലേക്ക് കമാൻഡോകൾ ഇരച്ചു കയറി. ഇറങ്ങി വരൂ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, അവർ ഇംഗ്ലീഷിലും ഹീബ്രുവിലും അലറി. രക്ഷപ്പെടുത്തിയ ബന്ദികളെ വിമാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. ഉഗാണ്ടയുടെ സൈനികർ വെടിയുതിർത്തുകൊണ്ടിരുന്നു. രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി കമാൻഡോകൾ ഓടി വിമാനത്തിൽ കയറി. ഇതിനിടയിൽ 6 റാഞ്ചികൾ മരിച്ചു. 103 ബന്ദികളിൽ 3 പേർ മാത്രമാണ് മരിച്ചത്. ഉഗാണ്ടയുടെ 45 പട്ടാളക്കാരും ഏറ്റുമുട്ടലിൽ മരിച്ചു. ഇസ്രയേൽ കമാൻഡോ ഓപ്പറേഷന്റെ അമ്പരപ്പിക്കുന്ന വിജയവാർത്ത കേട്ടുകൊണ്ടാണ് പിറ്റേന്ന് നേരം പുലർന്നത്. പക്ഷേ ഐതിഹാസികമായ ആ സാഹസത്തിന് ചുക്കാൻ പിടിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ജൊനാഥൻ നെതന്യാഹു എന്ന കമാൻഡോ ഇതിനിടെ മരിച്ചിരുന്നു. 1967 അറബ് ഇസ്രയേൽ യുദ്ധം. ഒരു ഭാഗത്ത് ഇസ്രയേൽ, മറുഭാഗത്ത് ഈജിപ്ത്, ജോർദാൻ, സിറിയ എന്നീ അറബ് രാജ്യങ്ങൾ. വെറും 6 ദിവസം കൊണ്ട് 3 രാജ്യങ്ങളെ തോൽപ്പിച്ച് അറബി രാജ്യങ്ങളെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. അതിനവരെ സഹായിച്ചതും ഇസ്രയേലിന്റെ മൊസാദ് എന്ന രഹസ്യാന്വേഷണ ഏജൻസി. ഇസ്രയേലും ഇസ്രയേലിന്റെ അയൽ രാജ്യങ്ങളിലൊന്നായ സിറിയയുമായി ഉണ്ടായ തർക്കങ്ങളിൽ നിന്നാണ് യുദ്ധത്തിന്റെ തുടക്കം. പാലസ്തീൻ ഒളിപ്പോരാളികൾ സിറിയ കേന്ദ്രമാക്കി ഇസ്രയേലിനെ ആക്രമിച്ചതും അതിർത്തി തർക്കം പോലെയുള്ള ചില പ്രശ്നങ്ങളും കാരണമായി. തർക്കം വല്ലാതെ മൂത്തപ്പോൾ ഈജിപ്റ്റ് സിറിയയുടെ സഹായത്തിനെത്തി. ഇതിനിടെ പ്രശ്നം വീണ്ടും വഷളാകുന്ന ഒരു സംഭവം നടന്നു. ഇസ്രയേലിന്റെ വ്യാപാരത്തിന്റെ നല്ല പങ്കും നടക്കുന്ന ഇറാൻ കടലിടുക്ക് അറബികൾ അടച്ചു. ഇസ്രയേലിന്റെ കപ്പലുകളോ ബോട്ടുകളോ കടലിടുക്കിൽ കയറരുതെന്ന് ഒരു ഉത്തരവും പുറപ്പെടുവിച്ചു. കടലിടുക്ക് അടച്ചത് ഇസ്രയേൽ ചോദ്യം ചെയ്തു. ഈ സമയം അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലിന്റെ പക്ഷം ചേർന്നു. സോവിയറ്റ് യൂണിയൻ അക്കാലത്ത് ഒരു വൻ ശക്തിയായിരുന്നു. സോവിയറ്റ് യൂണിയനും അറബികളുടെ കൂടെ നിന്നു. വൈകാതെ യുദ്ധം തുടങ്ങി. ജൂൺ 5 രാവിലെ ഇസ്രയേൽ സേനയുടെ ആസ്ഥാനത്ത് നിന്ന് 100 ബോംബർ വിമാനങ്ങൾ പറന്നുയർന്നു. ഈജിപ്ഷ്യൻ വിമാനത്താവളങ്ങളായിരുന്നു അവരുടെ ലക്ഷ്യം. മെഡിറ്ററേനിയൻ സമുദ്രത്തിന് മീതെ അവ താണു പറന്നു. ഈജിപ്തിലെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതിരിക്കാനായിരുന്നു സമുദ്രത്തിന് മീതെ താണു പറന്നത്. പടിഞ്ഞാറ് നിന്നുണ്ടായ അപ്രതീക്ഷിതമായ ആക്രമണം ആരും കരുതിയിരുന്നതല്ല. ഈജിപ്തിലെ പൈലറ്റുമാർ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്രമണ സമയത്ത്. പറന്നുയരാൻ കഴിയുന്നതിന് മുൻപേ തന്നെ ഈജിപ്ഷ്യൻ വിമാനങ്ങളെ ഇസ്രയേൽ സേന ഭസ്മമാക്കി. തുടർന്ന് സിറിയയുടെയും ജോർദാന്റെയും വ്യോമസേനകളെയും അവർ പരാജയപ്പെടുത്തി. അറബി രാജ്യങ്ങൾക്ക് 450 വിമാനങ്ങൾ നഷ്ടപ്പെട്ട സ്ഥാനത്ത് ഇസ്രയേലിന് നഷ്ടപ്പെട്ടതാകട്ടെ വെറും 26 വിമാനങ്ങളും. ആകാശത്ത് ആധിപത്യം ഉറപ്പിച്ചതോടെ സീനായിയിൽ നിന്ന് ഈജിപ്ഷ്യൻ സേനയെ തുടച്ചുമാറ്റി. മരുഭൂമിയിൽ നിരനിരയായി നീങ്ങിയ വാഹനങ്ങൾ ആകാശത്ത് നിന്ന് ചുട്ടുകരിച്ചു. വെസ്റ്റ് ബാങ്ക് ആക്രമിക്കുകയും പഴയ ജെറുസലേം പിടിച്ചെടുക്കുകയും ചെയ്തു. വ്യോമാക്രമണത്തിലൂടെ അറബികളെ ഭയപ്പെടുത്തിയ ഇസ്രയേൽ സൈന്യം തുടർന്ന് വലിയ ഒരു കരയുദ്ധത്തിന് തയ്യാറെടുത്തു. 2 ദിവസം സീനായ് മലകൾ പിടിച്ചെടുത്ത കരസേന സൂയസ് കനാലിലേക്ക് കുതിച്ചു. മണിക്കൂറുകൾ നീണ്ട പോരാട്ടം. എങ്ങനെയും ആധിപത്യം സ്ഥാപിക്കണമെന്ന മട്ടിലുള്ള മികച്ച പോരാട്ടം.
ഒടുവിൽ അവിടെയും ഇസ്രയേൽ ആധിപത്യം സ്ഥാപിച്ചു. മൂന്നാം ദിവസം ഇസ്രയേൽ സൈന്യം ജോർദാനിലേക്ക് തിരിഞ്ഞു. ഇസ്രയേലിന്റെ പുണ്യസ്ഥലമായ വിലാപങ്ങളുടെ മതിൽ ജോർദാന്റെ കയ്യിലായിരുന്നു. ജോർദാനിൽ നിന്ന് ആ പുണ്യസ്ഥലം പിടിച്ചെടുത്ത ജൂതന്മാർ അവിടെ കുറെ നേരം പ്രാർത്ഥിച്ചിട്ടാണ് അടുത്ത യുദ്ധക്കളത്തിലേക്ക് നീങ്ങിയത്. എല്ലാം പിടിച്ചടക്കിക്കൊണ്ടേയിരുന്നു ഇസ്രയേൽ. അവർക്കും അബദ്ധങ്ങൾ പിണയുമെന്നത് വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു അബദ്ധം പറ്റി. ഈജിപ്തും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം തുടരവേ നാലാം ദിവസം ഇസ്രയേൽ കടലിൽ കണ്ട ഒരു കപ്പൽ ഈജിപ്തിന്റേതാണെന്ന് തെറ്റിദ്ധരിച്ച് ആക്രമിച്ചു. നാവികരെയെല്ലാം വധിച്ചു. വാസ്തവത്തിൽ ഇസ്രയേലിനെ സഹായിക്കാൻ വന്ന അമേരിക്കൻ കപ്പലായിരുന്നു അത്. അഞ്ചാം ദിവസം അറബികൾ ഏതാണ്ട് മുഴുവനായി കീഴടങ്ങി. യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസർ തൽസ്ഥാനം രാജിവെച്ചു. ആറാം ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ അറബികളുടെ ഒരുപാട് സ്ഥലം ഇസ്രയേലിന്റെ അധീനതയിലായിരുന്നു. 20,000 അറബികൾ മരിച്ചു. ഇസ്രയേലിൽ മരിച്ചവരാകട്ടെ വെറും 700 പേരും. അത്ഭുതകരമായ കണക്കുകൂട്ടൽ, തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അസാമാന്യ വേഗം, അപ്രതീക്ഷിതമായ ആക്രമണം, അതിസൂക്ഷ്മമായ ആസൂത്രണം, അമ്പരപ്പിക്കുന്ന തന്ത്രങ്ങൾ, ഇവയെല്ലാം സമർത്ഥമായി മുത്തുകൾ പോലെ കോർത്തിണക്കിയാണ് ഈ യുദ്ധത്തിൽ മൊസാദ് വിജയിച്ചത്. മൊസാദിന് നേരെ എപ്പോഴും സംശയക്കണ്ണുകളായിരുന്നു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന ചൊല്ല് അന്വർത്ഥമാക്കും വിധം ഒരു അനുഭവം മൊസാദിന് അമേരിക്കയിലുണ്ടായി. അമേരിക്കയിൽ സെപ്റ്റംബർ 11 നടന്ന ആക്രമണത്തിൽ മൊസാദിന് പങ്കുണ്ടെന്ന് പലരും സംശയിച്ചിരുന്നു. അമേരിക്ക പോലെ ഇത്രയും സുശക്തമായ ഒരു രാജ്യത്ത് ഇത്രയും വലിയ സുരക്ഷാ പാളിച്ച എങ്ങനെ സംഭവിച്ചുവെന്ന് ചിന്തിച്ച പലരും അവരുടെ സംശയദൃഷ്ടി മൊസാദിന് നേരെയാണ് തിരിച്ചത്. ഇത്തരമൊരു ഓപ്പറേഷൻ അനായാസം ആസൂത്രണം ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു ഏജൻസി മൊസാദ് മാത്രമാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. ഇതിനു മുമ്പ് നടന്ന മൊസാദിന്റെ പല ആസൂത്രണങ്ങളും ഈ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിച്ചു. ഇത് മൊസാദിയൻ മികവ് വിളിച്ചോതുന്നു. അമേരിക്കയെയും ഇസ്രായേലിനെയും തമ്മിൽ തെറ്റിക്കാൻ പ്രയോഗിച്ച ഈ ആരോപണത്തിലൂടെ ശത്രുക്കൾ പോലും ആ കൂർമ്മബുദ്ധിയെ അംഗീകരിച്ചു. അതായിരുന്നു മൊസാദിന്റെ കഴിവ്. ഏതാക്രമണവും ആസൂത്രണം ചെയ്യുന്നതിനുള്ള മികവ് ഒന്ന് വേറെ തന്നെയായിരുന്നു. മൊസാദിന് സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ആക്രമണത്തെ പറ്റി നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ഒരു ആരോപണം. ഈ ആരോപണം ശരിയാണെന്ന് പലരും സമ്മതിക്കുന്നു. ഈ വിവരം അവർ അമേരിക്കയെ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതിനു മുമ്പ് ഇത്തരമൊരു രഹസ്യവാർത്ത എത്തിച്ചു കൊടുത്തപ്പോൾ അമേരിക്ക അത് കണക്കിലെടുത്തില്ല. തന്മൂലം ഇത്തവണ ആ പ്രശ്നം ഒഴിവാക്കാൻ മൊസാദ് ഫ്രഞ്ച് ഈജിപ്ഷ്യൻ രഹസ്യാന്വേഷകർ വഴി വിവരം അമേരിക്കയിൽ എത്തിച്ചു. അതും അവർ ഗൗനിച്ചില്ല. ഇസ്രയേലിന്റെ ശത്രുക്കളായ മുസ്ലിം രാജ്യങ്ങളോട് അമേരിക്കയുടെ ശത്രുത കൂട്ടാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്തതാണെന്നാണ് ആക്രമണത്തെ പറ്റിയുള്ള മറ്റൊരു ആരോപണം. സംഗതികളുടെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെങ്കിലും സംഭവം നടക്കുന്നതിന് മുൻപ് ജൂതന്മാരോട് അവിടെ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ആഹ്വാനമുണ്ടായി എന്നും പറയപ്പെടുന്നു. അമേരിക്കയുടെ രഹസ്യ വിവരങ്ങളും മറ്റും ചോർത്താൻ ഇസ്രയേലിനോളം കഴിവ് മറ്റൊരു രാജ്യത്തിനും ഇല്ലെന്നാണ് ചിലർ പറയുന്നത്. അമേരിക്കയുടെ വിവരങ്ങൾ ചോർത്താൻ ഇസ്രായേലിന് അനായാസം സാധിക്കും. അമേരിക്കയിൽ ടെലിഫോൺ മേഖലയിലുള്ള പല ഇസ്രായേൽ കമ്പനികളും അതിന് സഹായം നൽകിയതായും പറയപ്പെടുന്നു. എന്തൊക്കെയായാലും അമേരിക്ക ഔദ്യോഗികമായി ഇതേക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഒന്നുണ്ട്, ലോകത്തെ ആകമാനം ഞെട്ടിച്ച ആ ആക്രമണം ആസൂത്രണം ചെയ്യണമെങ്കിൽ മൊസാദ് പോലൊരു ബുദ്ധിയന്ത്രത്തിനെ കഴിയുമെന്ന് ഇപ്പോഴും എല്ലാവരും വിശ്വസിച്ചു പോരും. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. വലിപ്പത്തിൽ 4-ാമതും ലോക ജനസംഖ്യയിൽ 3-ാമതുമാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്കയുടെ സ്ഥാനം. അമേരിക്കയെ പോലെ ഇത്രയും സുശക്തമായ ഒരു രാജ്യത്ത് ഇത്രയും വലിയ സുരക്ഷാ പാളിച്ച എങ്ങനെ സംഭവിച്ചുവെന്ന് ചിന്തിച്ചവരെല്ലാം അതിനു പിന്നിൽ പ്രവർത്തിച്ച ശക്തി മൊസാദ് എന്നുറച്ചു വിശ്വസിക്കുന്നു. ഇത്തരമൊരു പ്രവൃത്തിയുടെ പിന്നിൽ മൊസാദ് തന്നെയെന്ന് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നു. മൊസാദിന്റെ കൂർമ്മബുദ്ധിയെ ശത്രുക്കൾ പോലും അംഗീകരിച്ചു. യഹൂദന്മാരുടെ വർഗശത്രുവായ ഐക്മാനെ കണ്ടെത്തി വിചാരണ ചെയ്ത് വധിച്ചതിലൂടെ മൊസാദ് അവരുടെ സൂക്ഷ്മതയും കൂർമ്മബുദ്ധിയും തെളിയിച്ചതാണ്. 1965 മറ്റൊരു നാസി ഭീകരനായ ഹെർബർട്ട് കുർക്കൂറിനെ കണ്ടെത്തി അവർ വധിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ മൊസാദ് നടത്തിയ പല നീക്കങ്ങളും പദ്ധതികളും ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷകർ എന്ന ബഹുമതിക്ക് അർഹരാക്കി അവരെ. 1960 ഫ്രഞ്ച് യുദ്ധവിമാനമായ മിറാഷ് 3 മൊസാദുകാർ റാഞ്ചിയെടുത്തു. യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക വിദ്യകൾ പഠിക്കാനായിരുന്നു ഫ്രഞ്ച് യുദ്ധവിമാനമായ മിറാഷ് 3 തട്ടിയെടുത്തത്. വൈകാതെ ഇസ്രയേൽ
കെഹിർ എന്ന മിസൈൽ നശീകരണി രൂപപ്പെടുത്തി. ഇസ്രയേലിന്റെ ആണവായുധ വികസനങ്ങൾക്ക് വേണ്ടി ചെയ്ത സാഹസമാണ് മറ്റൊരു വിജയഗാഥ. 1968 ആൻവെർപ്പിൽ നിന്ന് ജനോവയിലേക്ക് പോയ ഒരു ജർമ്മൻ കപ്പൽ മാർഗമധ്യയെ കാണാതായി. ടർക്കിയുടെ തുറമുഖത്ത് കുറച്ചുനാൾ കഴിഞ്ഞ് ആ കപ്പൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ കപ്പലിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല. ആണവായുധങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന യുറേനിയം ഓക്സൈഡ് 200 ടണ്ണാണ് നഷ്ടപ്പെട്ടത്. നടുക്കടലിൽ വെച്ച് അതെല്ലാം ഒരു ഇസ്രയേൽ കപ്പലിലേക്ക് മാറ്റപ്പെട്ടു. തപാൽ ബോംബുകൾ അയച്ച് ശത്രുക്കളെ വകവരുത്തുന്ന വിദ്യയിലൂടെ നിരവധി എതിരാളികളെ ഇല്ലാതാക്കിയതും ഇറ്റലിക്കാരനായ ആണവ വിദഗ്ധനെ ആയുധ നിർമ്മാണത്തിനായി തട്ടിക്കൊണ്ടുപോയതും 6 ദിവസ യുദ്ധത്തിൽ ഈജിപ്തിനെ തറപറ്റിച്ചതും എന്റെ ബേ സാഹസം നടത്തിയതുമെല്ലാം മൊസാദ് തൊപ്പിയിലെ പൊന്തുവലുകളായി കരുതപ്പെടും. ഈ പറഞ്ഞതെല്ലാം തന്നെ രാജ്യത്തിന്റെ ശ്രേയസിനും നന്മയ്ക്കും വേണ്ടി എന്നാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നത്. രാജ്യത്തിന്റെ ശ്രേയസിന് വേണ്ടി കൊല്ലും കൊലയും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ അല്പസ്വല്പമാകാമെന്നതാണ് മൊസാദിന്റെ അഭിപ്രായം. ബുദ്ധിരാക്ഷസന്മാരാണെങ്കിലും ചില പാളിച്ചകളൊക്കെ മൊസാദിന് പറ്റിയിട്ടുണ്ട്. 1973 ഭാര്യയുമൊത്ത് നടക്കാനിറങ്ങിയ അഹമ്മദ് ബൗച്ചിക്കി എന്ന ഒരു മൊറോക്കോക്കാരനെ നോർവേയിൽ വെച്ച് മൊസാദ് വധിച്ചു. മ്യൂണിക് കൂട്ടക്കൊലയുടെ കാരണക്കാരിൽ ഒരാളായ ഹസൻ സലാമാണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അയാളെ വധിച്ചത്. പക്ഷെ അവിടം കൊണ്ടൊന്നും പ്രശ്നം തീർന്നില്ല. കാനഡയുടെ വ്യാജ പാസ്പോർട്ടാണ് മൊസാദിന്റെ ചാരന്മാർ ഉപയോഗിച്ചിരുന്നത്. ഇത് കാനഡയെ ചുടിപ്പിച്ചു. വളരെയേറെ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഈ ചുറ്റിക്കളി. ജോർദാനിലാണ് മൊസാദിന് മറ്റൊരു നാണക്കേടുണ്ടായത്. ഇസ്രയേലുമായി സമാധാന കരാർ ഉള്ളതാണ് ജോർദാനിന്. ഹമാസ് നേതാവായ ഷെയ്ഖ് ഖാലിദ് മാർഷലിനെ വിഷം പ്രയോഗിച്ച് കൊല്ലാനുള്ള നീക്കവുമായാണ് ചാരന്മാരെത്തിയത്. ഇപ്രാവശ്യവും കാനഡയുടെ പാസ്പോർട്ടാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. കാനഡയും ജോർദാനും തമ്മിൽ ഇക്കാര്യത്തിൽ നയതന്ത്ര തർക്കങ്ങൾ ഉണ്ടാവാനും കാരണമായി. തെറ്റ് സംബന്ധിച്ച് ഇസ്രയേൽ ഒടുവിൽ വിട്ടുവീഴ്ചകൾ ചെയ്തു. അവർ പ്രയോഗിച്ച വിഷത്തിന് മറുമരുന്ന് നൽകേണ്ടി വന്നോ എന്നത് മാത്രമല്ല, തടവിൽ നിന്ന് 70 പേരോളം വരുന്ന പാലസ്തീൻകാരെ വിട്ടയക്കേണ്ടിയും വന്നു. വധശിക്ഷ കാത്തുകഴിഞ്ഞിരുന്ന പാലസ്തീൻ നേതാവ് ഷെയ്ഖ് അഹമ്മദ് യാസിനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. മൊസാദിന്റെ പ്രവൃത്തികൾ കാരണം ഇസ്രയേലും ന്യൂസിലാൻഡും തമ്മിൽ നയതന്ത്ര പ്രശ്നങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കുതന്ത്രങ്ങൾ നടപ്പിലാക്കാൻ ന്യൂസിലാൻഡിന്റെ പാസ്പോർട്ട് മൊസാദ് ഉപയോഗിച്ചതായി കണ്ടെത്തുകയും അത് നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും മികച്ച 5 ചാരസംഘടനകളുടെ ലിസ്റ്റെടുത്താൽ അതിൽ പ്രധാനമായും മൊസാദിന്റെ പേരുണ്ടാകും. അമാനുഷിക പരിവേഷമുള്ളതാണോ മൊസാദ്? മൊസാദ് എന്ന ഇസ്രയേലി ചാരസംഘടനയുടെ രഹസ്യ പ്രവർത്തനങ്ങളുടെ കഥ. ലോകത്തിന്റെ ഏത് കോണിലും ചെന്ന് ഒരു പൂനുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ എതിരാളികളുടെ ജീവൻ കയ്യിലെടുക്കുന്ന മൊസാദിന്റെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. ജന്മം കൊണ്ട് ജൂതരാണെങ്കിലും അറബികളായി എളുപ്പത്തിൽ നടിക്കാൻ കഴിഞ്ഞിരുന്നു മൊസാദ് ഏജന്റുമാർക്ക്. ഈജിപ്ത്, സിറിയ, ജോർദാൻ, ലബനൻ എന്നിങ്ങനെ ഇസ്രയേലിന്റെ ശത്രു രാജ്യങ്ങളിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഈ 4 സംഘം സ്വയം വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് മിസ്ത അൽവിം അഥവാ അഭിനവ അറബികൾ എന്നായിരുന്നു. ഈ 4 സംഘത്തിന്റെ ചാരപ്രവർത്തന പാടവമാണ് മൊസാദ്. ജർമ്മനിയിൽ ഇസ്രയേൽ അധികാരത്തിലേറി. അധികാരത്തിലേറിയ നാൾ മുതൽ ജൂതവംശത്തിന്റെ കഷ്ടകാലവും തുടങ്ങി. ജൂതരക്തം ആര്യന്മാരുടേതിനോടുകൂടി കലരാതിരിക്കാൻ ഹിറ്റ്ലറും നാസി പട്ടാളവും നടപടികൾ ആരംഭിച്ചു. സോവിയറ്റ് യൂണിയനെ കീഴ്പ്പെടുത്തുവാൻ ജർമ്മനി ഒരുക്കങ്ങൾ ആരംഭിച്ചതു മുതൽ ജൂത പോളിസിയിൽ ഹിറ്റ്ലർ മാറ്റങ്ങൾ വരുത്തി. പ്രധാനമായും അതുവരെ നടന്നിരുന്നത് നാടുകടത്തൽ എന്ന പ്രക്രിയയായിരുന്നുവെങ്കിൽ പിന്നീട് അത് ഉന്മൂലനമായി മാറി. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതർ പുകഞ്ഞു തീർന്നുകൊണ്ടിരുന്നു. ജീവനോട് അവശേഷിച്ചവർ നരകയാതന അനുഭവിച്ചുകൊണ്ടുവരുന്നു. ജൂതരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ഗ്യാസ് ചേംബറിലേക്ക് നയിക്കുന്നതിൽ നാസി ജനറലായിരുന്ന റെയിൻഹാർഡ് ഹിഡ്രിച്ചിനൊപ്പം അഡോൾഫ് ഐക്മാനും പ്രവർത്തിച്ചു. 1944 ജൂലൈയിൽ ഹംഗറിയിലെ 700,000 വരുന്ന ജൂതരിൽ 400,000 പേരെയും കൊന്നൊടുക്കിയിരുന്നു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. 2nd ലോകമഹായുദ്ധം അവസാനിച്ചു. നാസി ക്യാമ്പിൽ നിന്ന് ഉയർന്ന ഉദ്യോഗസ്ഥരിൽ പലരും പലായനം ചെയ്യാൻ ആരംഭിച്ചു. അമേരിക്കയ്ക്ക് മൊസാദിന്റെ കാര്യക്ഷമതയിൽ പൂർണമായ ബോധ്യം വരാൻ കാരണമായ ഒരു ഇന്റലിജൻസ് ഗ്യാതറിംഗ് ആയിരുന്നു അത്. സ്ഥാപിതമായ സമയം തൊട്ട് 4 പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് മൊസാദിനെ മുന്നോട്ട് നയിക്കുന്നത്. 1, ജൂതരെ ദ്രോഹിക്കുന്നവരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരിക. 2, ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുന്ന സൈനിക ശക്തികളെ നിർവീര്യമാക്കുക. 3, ഭീകരവാദം നടത്തുന്നവർക്ക് നേരെ അതേ നാണയത്തിൽ ചുട്ട തിരിച്ചടി നൽകുക. 4,
ജൂത അഭയാർത്ഥികളെ ഇസ്രയേലിന്റെ മണ്ണിലെത്തിക്കുക. മൊസാദ് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ദുഷ്പ്രവർത്തികളുടെയും കൊലപാതകങ്ങളുടെയും രീതി ഈ നാല് ന്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ അഥവാ സങ്കീർണമായ ഒരു ചാര സംഘടനയാണ് മൊസാദ്. ഒരാളെ വകവരുത്തുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നത് ആൾബലവും ആയുധശേഷിയും സാങ്കേതിക വിദ്യയും അടക്കമുള്ള ഒരുപാട് റിസോഴ്സുകൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു വലിയ ഓപ്പറേഷൻ രീതിയാണ്. അതിനതിൻ്റെതായ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഒരാളെ വധിക്കുക എന്നതിന് വേണ്ട ആദ്യഘട്ടം കൊല്ലേണ്ട വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യുക എന്നതാണ്. ഇങ്ങനെ കൊല്ലപ്പെടുത്തേണ്ട വ്യക്തിയുടെ അറിവ് ലഭിക്കുന്നത് ഇന്റലിജൻസ് ഏജൻസിയിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ ഒക്കെ ആകാം. പ്രോട്ടോകോളിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു സാധ്യതാ പഠനം അഥവാ ഫീസിബിലിറ്റി സ്റ്റഡി എന്നതാണ്. ഒരാളെ കൊല്ലണമെന്ന് ഉറച്ചു കഴിഞ്ഞാൽ മൊസാദ് ആദ്യം ചെയ്യുന്നത് കൊല്ലേണ്ട വ്യക്തിയെക്കുറിച്ച് രാജ്യത്തെ എല്ലാ ഇന്റലിജൻസ് ഏജൻസികളും സമർപ്പിച്ചിട്ടുള്ള ഇൻപുട്ടുകൾ ശേഖരിച്ച് ഒരു സാധ്യതാ പഠനം നടത്തുന്നു. കൊല്ലാൻ ഉദ്ദേശിച്ച ആളെ കൊല്ലുക സാധ്യമാണോ, എങ്കിൽ എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ, എന്ത് ആയുധം ഉപയോഗിച്ച് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. പിന്നീട് വരാഷ് എന്ന പേരായ രാജ്യത്തെ എല്ലാ ഇന്റലിജൻസ് തലവന്മാരും അംഗങ്ങളായ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. ഈ കമ്മിറ്റി ഓപ്പറേഷന് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകും. എന്നാൽ കമ്മിറ്റിക്ക് ഇതിനുള്ള അന്തിമ അനുമതി നൽകാനുള്ള അധികാരമില്ല. ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവിന്റെ പുറത്താണ് എല്ലാ കൊലപാതകങ്ങളും നടപ്പിലാക്കുന്നത്. മാർട്ട എന്നത് മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ ഒരു കൊച്ചു ദ്വീപ് രാജ്യമാണ്. മാർട്ട യൂറോപ്പിന്റെ ഭാഗമാണ്. സാഹിത്യത്തിലും ചരിത്രത്തിലുമൊക്കെ ഇടം പിടിക്കുന്ന സമ്പന്നമായ പൈതൃകമുള്ള മാർട്ട. സഞ്ചാരികളുടെ സ്വർഗമാണ് മാർട്ട. മനോഹരമായ കടൽത്തീരങ്ങളും റിസോർട്ടുകളും ഒക്കെയുള്ള ഭംഗിയുള്ള ഒരു കൊച്ചു ദ്വീപ്. 1995 ഒക്ടോബർ 25 നേരം സന്ധ്യമയങ്ങി. എല്ലാവരും അവരവരുടെ ജോലിയിൽ മുഴുകിയിരിക്കുന്നു. അപ്പോൾ മാർട്ടയുടെ തലസ്ഥാനമായ വലറ്റായിലെ പോർട്ട് അതോറിറ്റിക്ക് മെഡിറ്ററേനിയനിൽ നിന്നും ഒരു സന്ദേശം ലഭിച്ചു. ഇറ്റലിയിലേക്ക് ഹൈഫ തുറമുഖത്ത് നിന്ന് പോകുന്ന ഞങ്ങളുടെ കപ്പലിന് അറ്റകുറ്റപ്പണികൾ നടക്കുകയാണെന്നും അതിന് ചില എഞ്ചിൻ തകരാറുകൾ ഉണ്ടെന്നും പണി കഴിയും വരെ മാൾട്ടയുടെ കടലതിർത്തിയിൽ കപ്പൽ നങ്കൂരമിടുകയാണെന്നുമായിരുന്നു ആ സന്ദേശം. അതോറിറ്റികൾ കപ്പലിനെ തിരിച്ചറിയുകയും അനുവാദം നൽകുകയും ചെയ്തു. കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ കടലിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം വെലറ്റായിലെ പോർട്ടിന് സമീപത്തുള്ള സ്ലീമ എന്ന പ്രദേശത്തെ ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരാൾ ഷോപ്പിംഗിനായി പുറത്തിറങ്ങി. ലിബിയയിലെ ട്രിപ്പോളിയിൽ നിന്നും വന്നതായിരുന്നു അയാൾ. ലിബിയൻ പാസ്പോർട്ടുള്ള ആൾ. അയാൾ തന്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് തുണികളും വാങ്ങി കടൽ കാഴ്ചകൾ കണ്ട് ഹോട്ടലിലേക്ക് മടങ്ങും വഴി ഹോട്ടലിലെത്താൻ കുറച്ച് ദൂരം മാത്രം അവശേഷിക്കവേ നീല നിറമുള്ള ഒരു യമഹ ബൈക്ക് അയാളുടെ തൊട്ടു പിന്നിൽ വന്നു നിന്നു. ബൈക്കിൽ രണ്ടുപേരുണ്ടായിരുന്നു. ഹെൽമറ്റും ധരിച്ചിരുന്നു. ഫാദി ഷിഖാക്കി. പിറകിലിരുന്നയാൾ വളരെ പതുക്കെ വിളിച്ചു. അത് കേട്ട് തിരിഞ്ഞു നോക്കിയ ദാർവിഷ് കണ്ടത് സൈലൻസർ പിടിപ്പിച്ച ഒരു പിസ്റ്റൾ തന്റെ തലയ്ക്ക് നേരെ ചൂണ്ടുന്നതാണ്. തുടർച്ചയായി 6 ബുള്ളറ്റുകൾ ആ തലച്ചോറ് വഴി കടന്നുപോയി. ബുള്ളറ്റുകളുടെ കാറ്റഡ്ജികൾ കൃത്യമായി പിസ്റ്റളിനോട് ചേർന്ന് ഘടിപ്പിച്ചിരുന്ന ട്രെയിൽ തന്നെ വീണു. ഒന്ന് ശബ്ദം വെക്കാൻ പോലും കഴിയുന്നതിന് മുൻപേ ദാർവിഷ് നിലത്ത് വീണു പിടഞ്ഞു. അധികം താമസിയാതെ ഹാർബർ ഓഫീസിൽ നിന്നും വീണ്ടും ഒരു സന്ദേശം എത്തുന്നു. സഹായത്തിന് നന്ദി. തങ്ങളുടെ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞു എന്നും വെടിയേറ്റ് മരിച്ചയാളുടെ യാത്രാരേഖകളെല്ലാം പരിശോധിച്ചപ്പോൾ ആളൊരു ലിബിയക്കാരനായിരുന്നെന്ന് മനസ്സിലായി. കൊലയുടെ മോട്ടിവേഷൻ മനസ്സിലായതുമില്ല. ഡമാസ്കസിൽ നിന്ന് വന്ന ചില അന്വേഷണങ്ങളാണ് കാര്യങ്ങളുടെ കിടപ്പ് മാറ്റിമറിച്ചത്. മരണപ്പെട്ടയാൾ ചില്ലറക്കാരനല്ലായിരുന്നു. പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ സ്ഥാപകനായ ഡോക്ടർ ഫാദി ഷിഖാക്കിയായിരുന്നു വെടിയേറ്റ് മരിച്ചത്. ഒരു ശിശുരോഗ വിദഗ്ധനായിരുന്നു അദ്ദേഹം. 1948 കാലത്തെ അറബ് ഇസ്രയേൽ യുദ്ധകാലത്ത് ഇസ്രയേലിൽ നിന്നും ഓടിപ്പോന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. എല്ലാ പാലസ്തീനികളെയും പോലെ ഇസ്രയേലിനോടുള്ള കടുത്ത പകയുമായി ജീവിച്ചു. 1981 ഈജിപ്തിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടി ഗാസയിൽ തിരിച്ചെത്തി പ്രാക്ടീസ് ആരംഭിക്കുകയും 50 പാലസ്തീനികളെ കൂട്ടിച്ചേർത്ത് പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്ന പ്രസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തു. പാലസ്തീനാണ് PIJ ലക്ഷ്യം. ഇത് ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ വരെയാണ്. ആയുധമെടുത്തുള്ള പോരാട്ടം വഴി ഇസ്രയേലിനെ തുടച്ചു നീക്കുക, ഇതായിരുന്നു ലക്ഷ്യം. അവസരം കിട്ടിയപ്പോഴൊക്കെ PIJ ഇസ്രായേലികളെ ആക്രമിച്ചു. ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാന ശത്രുക്കളായി PIJ യും ഷിഖാക്കിയും മാറി.
1995 PIJ ഒരു ആത്മഹത്യാ ബോംബ് ഓപ്പറേഷനിൽ ബെയ്ത്ലീഡ് ബസ് സ്റ്റേഷനിൽ വെച്ച് 22 ഇസ്രയേലികൾ കൊല്ലപ്പെടുകയും 108 പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തു. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം ചേരുകയും PIJ നേതാവിനെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികൾ തീരുമാനിക്കുകയും ചെയ്തു. ഷിഖാക്കിയെ ഇല്ലാതാക്കാനുള്ള ഓർഡർ മൊസാദിനെത്തി. മൊസാദ് രണ്ട് പ്ലാനുകളാണ് മുമ്പോട്ട് വെച്ചത്. ഒന്ന്, തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുക. അടുത്തതായി സ്പോട്ടിൽ വെച്ച് തന്നെ കഥ കഴിക്കുക. എന്നാൽ ആദ്യത്തെ പ്ലാൻ നടപ്പാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതിനാൽ, അതായത് കുറച്ച് റിസ്ക് ഉള്ളതിനാൽ, രണ്ടാമത്തെ പ്ലാനാണ് അംഗീകരിച്ചത്. കിസാരിയ എന്ന മൊസാദിലെ യൂണിറ്റിന്റെ ചുമതല നൽകി. ഡമാസ്കസിൽ നിന്നും ഷിഖാക്കി വളരെ കുറച്ച് മാത്രമേ പുറത്തു പോകാറുള്ളൂ. ഡമാസ്കസിലെത്തി വധിക്കുക സാധ്യമല്ലാത്തതിനാൽ ഷിഖാക്കി ഡമാസ്കസ് വിടുന്ന ഒരു അവസരത്തിനായി കാത്തിരുന്നു. ലിബിയൻ പ്രസിഡന്റ് ഗദ്ദാഫിയെ കാണാൻ പോകുന്നതായി വിവരം ലഭിച്ചപ്പോൾ യാത്രാ റൂട്ടും സമയവും മനസ്സിലാക്കി. യാത്രാ വിവരം ലഭിച്ച മൊസാദ് ഓപ്പറേഷന് പറ്റിയ സ്ഥലം മാൾട്ടയെന്ന് ഉറപ്പിച്ചു. ഗിൽ എന്നും റാൻ എന്നും പേരായ രണ്ട് കമാൻഡോകൾ വ്യത്യസ്ത വിമാനങ്ങളിൽ പുറപ്പെട്ടു. മൊസാദിന്റെ ലോക്കൽ അസിസ്റ്റന്റുകൾ ഇവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ വന്നിറങ്ങിയ അവരെ സൈനുകൾ പാസ്പോർട്ട് ഏൽപ്പിച്ചു. പാസ്പോർട്ടുകൾ പ്രകാരം അവർ രണ്ടുപേരും ബ്രിട്ടീഷ് പൗരന്മാരായി. അന്ന് തന്നെ അവർ മാൾട്ട എയർപോർട്ടിൽ ഇറങ്ങി. അല്പസമയത്തിനകം തങ്ങൾ കാത്തിരിക്കുന്നയാൾ വിമാനത്തിൽ വന്നിറങ്ങും. ഇതായിരുന്നു അവരുടെ കണക്ക് കൂട്ടൽ. എന്നാൽ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും ഫ്ലൈറ്റ് എത്താത്തതിനാൽ അവർ കാര്യമന്വേഷിച്ച് വിമാനത്താവളത്തിലേക്ക് ഫോൺ ചെയ്തു. അരമണിക്കൂർ വൈകിയാണ് വിമാനം പുറപ്പെട്ടിട്ടുള്ളത് എന്ന വിവരം ലഭിച്ചു. വിമാനം അരമണിക്കൂറിനകം ലാൻഡ് ചെയ്തുവെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന ആൾ മാത്രം എത്തിയിട്ടില്ല, കണ്ടെത്താനുമായില്ല. ഷിഖാക്കി ഡമാസ്കസിൽ നിന്നും വിമാനത്തിൽ കയറിയിട്ടുണ്ട് എന്നത് ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷം ട്രിപ്പോളി വിമാനം പുറപ്പെടേണ്ട ഡിപ്പാർച്ചർ ടെർമിനൽ അരിച്ചുപെറുക്കി. ഒരാൾ സീറ്റിൽ ഒറ്റയ്ക്കിരുന്ന് പത്രം വായിക്കുന്നു. നീണ്ട താടിയുള്ള വിഗ് വെച്ച ഒരാൾ. വേഷം മാറിയെങ്കിലും മൊസാദിനെ കബളിപ്പിക്കാൻ ഈ സൂത്രമൊന്നും മതിയാകുമായിരുന്നില്ല. അത് ഫാദി ഷിഖാദി എന്നവർ തറപ്പിച്ചു. ഗില്ലും റാനും അയാളെ സമീപിച്ചുവെങ്കിലും അറിഞ്ഞ ഭാവം പോലും നടിച്ചില്ല. അധികം വൈകാതെ ട്രിപ്പോളിയിലേക്ക് ഷിഖാക്കി പുറപ്പെട്ടു. ലിബിയൻ പാസ്പോർട്ടായിരുന്നു ഷിഖാക്കിയുടേത്. ഇബ്രാഹിം ദാർവിഷ് എന്ന പേരും ഇബ്രാഹിം ദാർവിഷിന് വേണ്ടി ഹോട്ടൽ ഡിപ്ലോമാറ്റിൽ റൂം ബുക്ക് ചെയ്തിരുന്ന വിവരവും മൊസാദ് മനസ്സിലാക്കി. എല്ലാം വളരെ ആസൂത്രിതമായിരുന്നു. ഹോട്ടൽ ഡിപ്ലോമാറ്റിൽ ഗില്ലും റാനും മുറിയെടുത്തു. സാംസണൈറ്റ് ബാഗേജിന്റെ അസാധാരണമാം വിധത്തിലുള്ള ഭാരം ശ്രദ്ധയിൽപ്പെട്ട ഹോട്ടലിലെ റൂം ബോയ് ബാഗിന്റെ ഭാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് നിറയെ സ്വർണമാണെന്ന് തമാശ രൂപേണ ഗിൽ പറഞ്ഞു വെച്ചെങ്കിലും അതൊരു അസാധാരണ പെട്ടി തന്നെയായിരുന്നു. വളരെ ശക്തിയേറിയ ഒരു റേഡിയോ സിസ്റ്റം ആയിരുന്നു അതിനുള്ളിൽ. ആന്റി ക്ലോക്ക് വൈസ് ആയി തുറക്കേണ്ട പെട്ടി. ആരെങ്കിലും സാധാരണ പോലെ പെട്ടി തുറക്കാൻ ശ്രമിച്ചാൽ അതിനുള്ളിലെ റേഡിയോ സിസ്റ്റം തുറക്കുന്ന ആളുടെ മുഖത്തേക്ക് പൊട്ടിത്തെറിക്കുന്ന വിധം ചില ഫ്യൂസുകൾ സെറ്റ് ചെയ്തിരുന്നു. അധികം വൈകാതെ മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ചരക്ക് കപ്പലിൽ നിന്നുള്ള മെസ്സേജുകൾ ഗില്ലിന്റെ റേഡിയോയിൽ കിട്ടിത്തുടങ്ങി. മൊസാദിന്റെ ഒരു സംഘം കമാൻഡോകളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് അത്രേ. ഇതിനിടയിൽ ലിബിയൻ നേതാവായ ഗദ്ദാഫിയുമായി ട്രിപ്പോളിയിലേക്ക് പോയ ഷിഖാക്കി കൂടിക്കാഴ്ച നടത്തി. പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്നതായിരുന്നു വിഷയമെന്നും പറയപ്പെടുന്നു. ഷിഖാക്കി PLOയുമായി കടുത്ത ശത്രുതയിലായിരുന്നു. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ നേതാവ് യാസർ അറാഫത്തിനെ വധിക്കാനുള്ള ഗൂഢാലോചനയായിരുന്നുവെന്നും പറയുന്നു. ഷിഖാക്കിയുടെ കൊലപാതക കഥ തുടരുകയും മൊസാദിന് PLOയാണ് രഹസ്യം ചോർത്തിക്കൊടുത്തതെന്ന് പറയുന്നു. മിതവാദിയായ അറാഫത്തിന്റെ ജീവൻ രക്ഷിക്കാനാണ് ഷിഖാക്കിയുടെ വധത്തിലൂടെ ഇസ്രായേൽ ശ്രമിച്ചതെന്നും പറയുന്നു. ഷിഖാക്കി മാൾട്ടയിലേക്ക് പുറപ്പെട്ടത് ഗദ്ദാഫിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു. ഒരു ഫെറിയാണ് യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത്. ലിബിയൻ സുരക്ഷാഭടന്മാർ രഹസ്യമായി അനുഗമിക്കുകയും ചെയ്തിരുന്നു. ഇമിഗ്രേഷനിൽ കാണിച്ച പാസ്പോർട്ടിന്റേതടക്കമുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി ഗില്ലിനും റാനിനും കിട്ടിക്കൊണ്ടിരുന്നു. ഫെറിയിൽ വെച്ച് ഷിഖാക്ക് വേഷം മാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും മൊസാദിന് മുൻപിൽ വിലപ്പോയില്ല. തൊട്ടടുത്ത ദിവസം രാവിലെ ഷിഖാക്കി എന്ന ദാർവിഷ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ബൈക്കിൽ പിന്തുടരുകയും തന്നെ മരണം പിന്തുടരുന്നു എന്നതൊന്നും അറിയാതെ കൊലയാളികൾക്ക് കൃത്യം നിർവഹിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത വിധം കടൽത്തീരത്തുകൂടി തനിയെ നടക്കുകയായിരുന്നു. ബൈക്കിൽ പിന്തുടർന്നെത്തിയ മൊസാദിന്റെ ഏജന്റുമാർ യഥാർത്ഥ പേര് ചൊല്ലി വിളിച്ചത് ആൾ മാറിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടിയായിരുന്നു.
യാദൃച്ഛികമായി തന്റെ യഥാർത്ഥ നാമം ഉച്ചരിച്ച് കേട്ടെടുത്തേക്ക് അമ്പരപ്പോടെ നോക്കിയ ഷിഖാക്കിയെ വെടിയുണ്ടകളാൽ പൊതിഞ്ഞ് ഗില്ലും റാനും സ്ഥലം വിട്ടു. ഇവരെ കാത്ത് മാൾട്ടൻ തീരത്തൊരു ഫിഷിംഗ് ബോട്ട് കിടപ്പുണ്ടായിരുന്നു. മെഡിറ്ററേനിയനിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് കപ്പലിൽ ഫിഷിംഗ് ബോട്ട് വഴി ചെന്നെത്തി. ബൈക്ക് ഉപേക്ഷിക്കുകയും ചെയ്തു. ഇസ്രയേൽ ലക്ഷ്യമാക്കി ചരക്ക് കപ്പൽ നീങ്ങി. ആ സമയം അവർ, അതായത് ഗില്ലും റാനും, ഉപയോഗിച്ച ബൈക്കും ഏതോ മാൾട്ടൻ പൗരന്റേതായിരുന്നു. തന്റെ ബൈക്ക് മോഷണം പോയതായി മാൾട്ടൻ പൗരൻ പരാതിയും നൽകിയിരുന്നു. ഷിഖാക്കിയുടെ മരണം അറബി ലോകത്ത് കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖിതരായ ഇറാൻകാർ ഒരു ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും ആചരിച്ചു. പല ലോക നേതാക്കളും ദുഃഖം രേഖപ്പെടുത്തി. ഈ സംഭവത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ച പത്രക്കാരോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസാഖ് റബീൻ പറഞ്ഞത് സങ്കടപ്പെടുവാനുള്ള കാരണമൊന്നും കാണുന്നില്ല എന്നായിരുന്നു. ചരിത്രത്തിന്റെ ഒരു തിരിച്ചടിയായി ഷിഖാക്കിയുടെ വധത്തിന് ശേഷം 1995 നവംബർ 4 ഇസാഖ് റബീൽ ടെല്ലവീവിൽ വെടിയേറ്റു മരിച്ചു. സ്പെയിനിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 150 വാർഷികാഘോഷത്തിൽ അർജന്റീനിയൻ നഗരങ്ങളാകെ ഉത്സവ തിമിർപ്പിലായിരുന്നു. ലോകരാജ്യങ്ങളെല്ലാം തങ്ങളുടെ പ്രതിനിധികളെ അർജന്റീനയിലേക്ക് അയച്ചു. രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെയും വഹിച്ചുകൊണ്ടുള്ള യാത്രാവിമാനങ്ങളും മറ്റ് പ്രൈവറ്റ് വിമാനങ്ങളും കാരണം വിമാനത്താവളത്തിലും മറ്റും അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടു. ഡെലിഗേറ്റ്സിനെ വഹിച്ചുകൊണ്ടുള്ള ചാർട്ടേഡ് വിമാനങ്ങളും തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരുന്നു. അർജന്റീനയിലെ ഒരു വിമാനത്താവളമായ എസീസ വിമാനത്താവളത്തിൽ ഒരു ഇസ്രയേലി വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ കാത്തുകിടക്കുകയാണ്. ഇസ്രയേലി പ്രതിനിധികളെയും കൊണ്ട് അർജന്റീനയിലെത്തിയ വിമാനമായിരുന്നു അത്. പ്രതിനിധികൾ ആഘോഷ പരിപാടികൾ കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ വിമാനത്തിൽ മടങ്ങുന്നുണ്ടായിരുന്നില്ല. വിമാനം പറന്നുയരുന്നതിന് തൊട്ടു മുമ്പായി ഒരു കാർ ആ വിമാനത്തിന് സമീപം വരെ എത്തി. പെട്ടെന്ന് അതിൽ നിന്നും 3 ഫ്ലൈറ്റ് ക്രൂസ് ഇറങ്ങി വിമാനത്തിനുള്ളിലേക്ക് കയറി. 3 പേരിൽ ഒരാളെ മറ്റു 2 താങ്ങി പിടിച്ചുകൊണ്ട് വന്നാണ് വിമാനത്തിൽ കയറ്റിയത്. ആൾക്കെന്തോ അസുഖം ബാധിച്ചതായി തോന്നിപ്പിച്ചു. വിമാനം പറന്നുയരാൻ വൈകുന്നതിൽ അവർ അസ്വസ്ഥരാണെങ്കിലും അത് പുറത്തു കാട്ടാതെ ശ്രമിച്ചു. 3 ആളാവട്ടെ മയക്കത്തിലുമായിരുന്നു. എല്ലാ സെക്യൂരിറ്റി ക്ലിയറൻസിനും ശേഷം ഇസ്രയേലി വിമാനം അർജന്റീനിയൻ മണ്ണിൽ നിന്നും പറന്നുയർന്നു. ഇന്ധനം നിറയ്ക്കാൻ സെനഗലിലെ ഡാക്കാർ വിമാനത്താവളത്തിൽ ഇറക്കിയതിനു ശേഷം വീണ്ടും 22 വിമാനം ഇസ്രായേലി മണ്ണിൽ തൊട്ടു. രാജ്യത്ത് പലയിടത്തായുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതവംശജർ എരിഞ്ഞിറങ്ങിക്കൊണ്ടിരുന്നു. കുട്ടികളെന്നോ വൃദ്ധരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും അതിൽ പെട്ടിരുന്നു. ലൂതർ ഹെർമനും ഒരു പാതി ജൂതനായിരുന്നു. ലൂതർ ജൂതർക്കെതിരെയുള്ള അതിക്രമത്തെപ്പറ്റി പൊതുവേദികളിൽ പറയാൻ ധൈര്യം കാട്ടിയിരുന്നു. അതിനാൽ നാസി ഗസ്റ്റപ്പോയുടെ കണ്ണിലെ കരടായി മാറി ലൂതർ. ഒളിത്താവളങ്ങൾ മാറി മാറി രാജ്യത്തിന്റെ പല ഭാഗത്തും ജൂതർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് ലൂതർ ശബ്ദമുയർത്തിയതിനാൽ ഗസ്റ്റപ്പോ വിരിച്ച വലയിൽ അദ്ദേഹം വീണു. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഗസ്റ്റപ്പോയുടെ കൊടിയ പീഡനങ്ങൾക്ക് ലൂതർ ഇരയായി. പക്ഷെ അവസരം നഷ്ടപ്പെടുത്താതെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. ജർമ്മനിയിൽ നിന്നാൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് ലൂതർക്ക് മനസ്സിലാവുകയും 1938 അർജന്റീനയിലെ ബ്യൂണസ് ഐറസിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അനുഭവിച്ച കൊടിയ പീഡനങ്ങളാൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്ത ലൂതറിന് പേപ്പർ വായിച്ചു കൊടുത്തിരുന്നത് സിൽവിയയാണ്. സിൽവിയ ഹെർമൻ അതിസുന്ദരിയായ ജർമ്മൻ വംശജയായ ഒരു യുവതിയായിരുന്നു. സ്ഥിരമായി ന്യൂസ് വായിച്ച് കേൾക്കാറുണ്ടെങ്കിലും ഒരു ദിവസം വായിച്ച പത്രവാർത്ത ലൂതറിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഹിറ്റ്ലറിന് കീഴിൽ പ്രവർത്തിച്ച പല നാസി പ്രമുഖരും ഒളിവിലായിരുന്നു. അവരെ പിടിക്കുന്നതിൽ ഇസ്രയേൽ സവിശേഷ ശ്രദ്ധ കൊടുത്തിരുന്നു. ഒളിവിലായിരുന്ന നാസി പ്രമുഖരെ പറ്റി വിവരങ്ങൾ നൽകുന്നവർക്ക് വൻ തുക പാരിതോഷികമായി നൽകുമെന്നും അറിയിപ്പുണ്ടായി. സിൽവിയയുടെ സുഹൃത്ത് ക്ലൂസിന്റെ പേരിനൊപ്പം ഐക്മാൻ ആണെന്ന് ഓർത്തു. ലൂതർ തന്റെ മകളോട് ക്ലൂസിന്റെ പിതാവിനെ പറ്റി തിരക്കി. അതേക്കുറിച്ച് സിൽവിയയ്ക്ക് അറിവുണ്ടായിരുന്നുമില്ല. ഐക്മാനെ കണ്ടെത്താനായി ശ്രമിക്കുമ്പോഴാണ് ലൂതറിന്റെ വിവരങ്ങൾ ലഭിക്കുന്നത്. റിക്കാർഡോ ക്ലെമന്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആൾ മറ്റാരുമല്ല, അഡോൾഫ് ഐക്മാൻ തന്നെ. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഒരു മുതിർന്ന ആണവ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടു. വളരെ കൃത്യമായി നടപ്പിലാക്കപ്പെട്ട ഒരു പ്ലാന്റ് അസാസിനേഷൻ ആയിരുന്നു അത്. കൊല്ലപ്പെട്ട ആണവ ശാസ്ത്രജ്ഞന്റെ പേര് മുഹ്സിൻ ഫഖ്റി സാദേ. ഈ കൊലപാതകം എങ്ങനെ എത്ര കൃത്യതയോടെ നടത്തപ്പെട്ടു എന്നത് ആർക്കും ഇപ്പോഴും വ്യക്തമല്ല. കൊലപാതകത്തെ സംബന്ധിച്ച് വന്ന റിപ്പോർട്ടുകളിൽ സ്നൈപ്പർമാരും ബോംബ് സ്ഫോടനവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ 2 ഊഹം ഉപഗ്രഹത്തിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു യന്ത്രത്തോക്കിനെ പറ്റിയാണ്. സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടെ ബുള്ളറ്റ് പ്രൂഫ് കാറിൽ സഞ്ചരിച്ച സാദയെ ക്ലിനിക്കൽ പ്രിസിഷനോടെയാണ് ഇല്ലാതാക്കിയത്.
ഇറാനിയൻ ആറ്റം ബോംബിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന സാദയുടെ കൊലപാതകത്തിന് ഇതിനു മുമ്പ് നടന്ന പല കൊലപാതകങ്ങളുമായി വളരെ സാമ്യമുണ്ടായിരുന്നു. ഇറാനിയൻ ഇന്റലിജൻസ് വിദഗ്ധർ ആക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കുകയും അത് മൊസാദ് എന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയുടെ പണിയാണെന്ന് സംശയലേശമന്യെ പറയുകയും ചെയ്തു. മൊസാദിന്റെ വിശേഷണങ്ങൾ വളരെ അധികമാണ്. ഈ കൊലപാതകം മൊസാദിനല്ലാതെ ആർക്കും ഇത്ര ലാഘവത്തോടെ ചെയ്യാൻ കഴിയില്ല എന്ന് ഹസൻ റൂഹാനി തുറന്നടിച്ചു. 1907 ഹേഗ് കൺവെൻഷൻ പ്രകാരം യുദ്ധത്തിനിടയിലല്ലാതെ രാജ്യത്തിന്റെ ഔദ്യോഗിക സ്ഥാനം അലങ്കരിക്കുന്നവരെ സൈനിക ചാര സംവിധാനങ്ങൾ ഉപയോഗിച്ച് വധിക്കാൻ പാടില്ല. ഇത് ആയുധ സംഘർഷ നിയമം അഥവാ ലോ ഓഫ് ആംഡ് കോൺഫ്ലിക്റ്റിന്റെ നഗ്നമായ ലംഘനമാണ്. എന്നാൽ മൊസാദ് എന്ന ആ ചാര സംഘടന നിരന്തരം ചെയ്തു പോന്നിട്ടുള്ളത് നിയമത്തിന്റെ ലംഘനമാണ്. ലോകത്തിലെ ഏറ്റവും മാരകവും രഹസ്യ സ്വഭാവവുമുള്ള ചാര സംഘടനയാണ് മൊസാദ്. ഇസ്രായേലിയൻ ശത്രു രാജ്യങ്ങളായ ഈജിപ്ത്, സിറിയ, ലബനൻ, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഇന്റലിജൻസ് വിവരങ്ങൾ മൊസാദ് എന്ന രഹസ്യ സംഘടന ശേഖരിച്ചു. മൊസാദ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മൊസാദ് മർക്കോസിലെ മൊദീൻ ഉലെ തഫ് കിദിം വിയൂഹാദിം എന്ന ചാര സംഘടന. ഹീബ്രു ഭാഷയിൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യഹൂദർ വേട്ടയാടപ്പെട്ടപ്പോൾ അവരിൽ പലരും ലോകത്തിന്റെ പല ഭാഗത്തേക്കായി ചിതറിപ്പോയി. പ്രാണരക്ഷാർത്ഥം പലരും പല നാടുകളിൽ അഭയം പ്രാപിച്ചു. അവർ രാജ്യത്തിനും വംശത്തിനും വേണ്ടി ചാരപ്പണി ചെയ്യാൻ തയ്യാറായിരുന്നു. മൊസാദിന്റെ ഏറ്റവും വലിയ ബലമാണ് അവർ നിരുപാധികം ചാരപ്പണി ചെയ്യാൻ തയ്യാറായത്. മൊസാദിന്റെ കാര്യക്ഷമതയിൽ പൂർണ്ണ ബോധ്യം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. ഇതിന് കാരണം അവരുടെ ഇന്റലിജൻസ് ഗ്യാതറിംഗ് ആയിരുന്നു. മൊസാദ് നടത്തുന്ന കൊലകൾക്ക് പിന്നിൽ അതിവിദഗ്ധമായ ഇടപെടലുകളുണ്ട്. മൊസാദിന്റെ എല്ലാ കൊലപാതകങ്ങളും നടപ്പാക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവിൻ പുറത്താണ്. 1948 May 14 ഇസ്രായേൽ രാജ്യം രൂപീകൃതമായി 24 മണിക്കൂറിനകം പലസ്തീനുമായി യുദ്ധവും പൊട്ടിപ്പുറപ്പെട്ടു. 6 മാസത്തെ യുദ്ധത്തിന് ശേഷമാണ് തങ്ങൾ പുതിയതായി രൂപീകരിച്ച രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രിയിൽ നിന്നുള്ള അന്തിമ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ മൊസാദിന്റെ കോട്ടിലേക്ക് സംഗതി എത്തുന്നു. ഇരയെ പറ്റിയുള്ള വേണ്ടത്ര വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സിസേരിയയുടെ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ കില്ലിംഗ് ഡിപ്പാർട്ട്മെന്റായ കിഡോണിലേക്കെത്തും. കിഡോൺ എന്നാൽ ബയണറ്റ് എന്നാണ് അർത്ഥം. ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ 1960 മഹമ്മൂദ് ജനിച്ചത്. മുസ്ലിം ബ്രദർഹുഡിൽ ആകൃഷ്ടനായി അതിന്റെ അംഗമായി 1980 കലാഷ്നിക്കോവ് മെഷീൻ ഗണ്ണുമായി ഇസ്രയേലി അധിനിവേശ സേന മഹമ്മൂദിനെ അറസ്റ്റ് ചെയ്യുകയും 1 വർഷത്തെ ജയിൽവാസത്തിനയക്കുകയും ചെയ്തു. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അയാൾ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ വിഭാഗത്തിൽ ചേർന്നു. സൈനിക വിഭാഗത്തിൽ 1st ഇന്തിഫാദയുടെ സമയം ഇസ്രയേൽ സൈന്യവുമായി രൂക്ഷമായ പോരാട്ടം 101 യൂണിറ്റിന്റെ കമാൻഡറായി. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം ഇതൊക്കെ നടപ്പാക്കാനുള്ള യൂണിറ്റാണ് 101. മഹമ്മൂദും മറ്റൊരാളും ചേർന്ന് ഇസ്രായേലിന്റെ 2 സൈനികരെ തട്ടിക്കൊണ്ടുപോവുകയും നെഗേവ് മരുഭൂമിയിൽ വെച്ച് ക്രൂരമായി കൊല്ലുകയും ചെയ്തു. റെഡ് പേജ് എന്നത് ഉന്മൂലനത്തിനുള്ള ഒരു കോഡ് വാക്കാണ് മൊസാദിന്. ഇസ്രായേലി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒന്നിച്ചാണ് റെഡ് പേജ് ഓർഡർ എടുക്കുക. ഇസ്രായേലി ഭരണാധികാരികൾക്ക് തങ്ങളുടെ സൈനികരെ കൊലപ്പെടുത്തിയവർക്ക് റെഡ് പേജ് നൽകാൻ ആലോചിക്കേണ്ടി വന്നില്ല. കൊലയ്ക്ക് ഉത്തരവാദി മഹമ്മൂദാണെന്ന് മൊസാദ് തിരിച്ചറിഞ്ഞു. ഇതിനിടെ മഹമ്മൂദ് ഈജിപ്തിലെത്തുകയും അവിടെ തനിക്ക് പറ്റിയ സ്ഥലമല്ല, സുരക്ഷിതക്കുറവുണ്ട് എന്ന് തോന്നിയതിനാൽ ഗാസിയയിലേക്കും പിന്നെ ജോർദാൻ വഴി ഡമാസ്കസിലേക്കും കടന്നു. മൊസാദ് ഏജന്റുമാർ വളരെ സമർത്ഥനായിരുന്നുവെങ്കിലും മഹമ്മൂദിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹമാസിന്റെ മുഖ്യ ആയുധ ഇടനിലക്കാരനായി മാറി. സുഡാനിലും അഫ്ഗാനിസ്ഥാനിലും ചൈനയിലുമൊക്കെയായി അയാൾ പറന്നു നടന്നു. സുഡാനിൽ വെച്ച് മഹമ്മൂദിനെ ലക്ഷ്യമിട്ട് മൊസാദ് ആക്രമണം നടത്തിയെങ്കിലും അയാൾ രക്ഷപ്പെട്ടു. ഇതിനുശേഷം ഏതാണ്ട് 20 വർഷത്തിന് ശേഷം മൊസാദ് ആ കൃത്യം നിർവഹിച്ചു. മഹമ്മൂദ് അൽ മഹബൂബ് നിശബ്ദമായി കൊല്ലപ്പെട്ടു. മൊസാദ് ലോകമെങ്ങും മഹമ്മൂദിനായി വല വിരിച്ചു. അറബ് രാജ്യങ്ങളിലെ അദ്ദേഹം ഉണ്ടാകൂ എന്ന ഒരു സാധ്യതയും അവർക്കുണ്ടായിരുന്നു. ഒരു ഹമാസ് നേതാവിന്റെ അഭിമുഖം അൽ ജസീറ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു. ആളെ തിരിച്ചറിയാതിരിക്കാനായി മുഖംമൂടി ധരിച്ച് പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ശബ്ദത്തിൽ നിന്നത് മഹമ്മൂദാണെന്ന് മൊസാദ് തിരിച്ചറിഞ്ഞു. ജൂതവേഷത്തിൽ വന്ന് ഇസ്രായേലിന്റെ 2 സൈനികരെ തട്ടിക്കൊണ്ടുപോയതും മരുഭൂമിയിൽ കുഴിച്ചുമൂടിയതും താനാണെന്ന് അയാൾ അഭിമുഖത്തിൽ വിശദീകരിച്ചു. മഹബൂബ് ഇടയ്ക്കിടെ ദുബായിൽ വരാറുണ്ടെന്ന്
മൊസാദ് മനസ്സിലാക്കി. ദുബായിൽ ഒരു ഓപ്പറേഷൻ നടത്തുക എന്നത് ഒരു എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ ദുബായ്ക്കൊരു സവിശേഷതയുണ്ട്. ഒരു ദിവസം ഏകദേശം 100,000+ ആൾക്കാർ വന്നു പോകുന്ന ലോകത്തിന്റെ ടൂറിസ്റ്റ് ഹബ്ബാണ്. കാര്യമായ പരിശോധനകളില്ലാതെ ഒരു യൂറോപ്യൻ അവിടെ കിടക്കാനാവും. ഈ ഒരു സാധ്യത ഉപയോഗിക്കുകയായിരുന്നു മൊസാദ്. 1973 ജൂലൈയിൽ നോർവേയിൽ വെച്ച് മൊസാദ് ഒരു മൊറോക്കൻ വെയിറ്ററെ വധിക്കുകയുണ്ടായി. PLOയുമായി അടുത്ത ബന്ധമുള്ള ആളെന്ന നിലയിലാണ് ആക്രമണം നടത്തിയത്. നോർവീജിയൻ പോലീസിന്റെ പിടിയിലായി മിഷനിൽ പങ്കെടുത്തവർ. അവർ ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്തു. ഇസ്രയേൽ മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് വലിയൊരു തുക നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നു. മൊസാദിന്റെ കാര്യക്ഷമതയ്ക്ക് വെല്ലുവിളി നേരിട്ട ഒരു സംഭവമായിരുന്നു നടന്നത്. മഹബൂഹിന്റെ കാര്യത്തിൽ ഇപ്രകാരമൊന്നും ഉണ്ടാകരുതെന്ന് ഇസ്രയേലി അധികാരികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. മഹബൂഹിനെ കണ്ടെത്തി വധിക്കുന്ന മിഷന് പ്ലാസ്മ സ്ക്രീൻ എന്ന നാമകരണം ചെയ്തു. മൊസാദിലെ ഏറ്റവും മിടുക്കന്മാരുടെ യൂണിറ്റാണ് സിസേറിയ. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം എന്നിവയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരുടെ എലീറ്റ് യൂണിറ്റ്. മഹബൂഹ് ദുബായിൽ വന്നു പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുകയായിരുന്നു ആദ്യം. പിന്നീട് കമാൻഡോ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യപ്പെട്ടു. 27 പേരടങ്ങുന്ന ഒരു സംഘം രൂപീകരിച്ചു. എല്ലാവർക്കും പാസ്പോർട്ട് സംഘടിപ്പിച്ചു. നാസിക്കാലത്തെ അതിക്രമങ്ങൾക്കിരയായവർക്ക് പലവിധ ഇളവുകളുണ്ട്. അതൊക്കെ മുതലെടുക്കാൻ തീരുമാനിച്ചു. 12 പേർക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട്, 6 പേർക്ക് ഐറിഷ് പാസ്പോർട്ട്, 4 ഫ്രഞ്ച് പാസ്പോർട്ട്, 4 ഓസ്ട്രേലിയൻ പാസ്പോർട്ട്, 1 ജർമ്മൻ പാസ്പോർട്ട് എന്നിവ സംഘടിപ്പിക്കപ്പെട്ടു. എല്ലാം തന്നെ മറ്റു പേരുകളിലുള്ളതോ വ്യാജനാമധേയങ്ങളോ ആയിരുന്നു. മൊസാദിന്റെ ഏജന്റുമാർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായി ഭാവിച്ച് വേഷം മാറി ദുബായിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മഹമൂദിന്റെ ദുബായിലേക്കുള്ള പോക്കുവരവുകൾ നിരീക്ഷിക്കുകയായിരുന്നു അവരുടെ ചുമതല. ഒപ്പം അദ്ദേഹം തങ്ങാനിടയുള്ള ഹോട്ടലുകൾ നിരീക്ഷിക്കലും. വെറുമൊരു നിരീക്ഷണമായിരുന്നില്ല അത്. ഹോട്ടലുകളെ പറ്റിയുള്ള വിവരങ്ങളും അവിടുത്തെ ഡോർ ലോക്കുകൾ എങ്ങനെയുള്ളതാണ്, അവയുടെ പ്രവർത്തനം ഏതു വിധമാണ്, എല്ലാം ശേഖരിച്ച് ഇസ്രയേലിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഏതു കൂട്ടും തുറക്കാനുള്ള സാങ്കേതികത പ്ലാസ്മ സ്ക്രീൻ മിഷൻ കമാൻഡോകൾക്ക് ലഭ്യമാക്കി. അന്താരാഷ്ട്ര എയർപോർട്ട് തിരക്കുകളാൽ വീർപ്പുമുട്ടുന്നു. ദുബായിലോട്ട് വരുന്ന ടൂറിസ്റ്റുകളുടെ അഭൂതപൂർവമായ തിരക്ക്. 10,000+ യാത്രക്കാർ വന്നിറങ്ങുന്നു. എല്ലാവരും ആഘോഷത്തിമിർപ്പിൽ. പല രാജ്യങ്ങളിൽ നിന്നെത്തിയ 27 പേരൊഴിച്ച് വ്യത്യസ്ത വിമാനങ്ങളിൽ വ്യത്യസ്ത സമയത്ത് എത്തിച്ചേരപ്പെട്ട അവർ പരസ്പരം തിരിച്ചറിഞ്ഞു. മൊസാദ് കമാൻഡോ ടീം എല്ലാവരും അക്ഷമയോടെ കാത്തുനിന്നത് മറ്റൊരാൾക്ക് വേണ്ടിയായിരുന്നു. എമിറേറ്റ്സിന്റെ EK-912 ഡെമാസ്കസ് ദുബായ് വിമാനത്തിൽ VIP പരിഗണനയോടെ മുഹമ്മദ് ഹസൻ എന്നു പേരുള്ള പലസ്തീനിയൻ ബിസിനസ്സുകാരനായി മഹബൂഹ് എത്തി. മഹബൂഹിനെ തിരിച്ചറിഞ്ഞ ഓപ്പറേഷൻ ടീം ജാഗരൂകരായി. എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലേക്ക് മഹമ്മൂദ് യാത്ര തിരിച്ചു. അൽബസ്റ്റാൻ എന്നായിരുന്നു ഹോട്ടലിന്റെ പേര്. തൊട്ടു പിന്നാലെ നിശബ്ദരായി നിരീക്ഷണ ടീമും വന്നെത്തി. പിന്നീടെല്ലാം വളരെ ലാഘവത്തോടെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയായ മൊസാദ് ഇസ്രയേലിന്റെ 3rd കണ്ണെന്നും അറിയപ്പെടുന്നു. ലോകത്തിലെ വൻ ശക്തികളെല്ലാം ഇസ്രയേലിനെ ഭയപ്പെടുന്നു. അതിനുള്ള പ്രധാന കാരണം മൊസാദ് എന്ന ചാരസംഘടനയാണ്. ഇറാനിയൻ ആറ്റം ബോംബിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഫക്രി സാദയുടെ കൊലപാതകം വളരെ ആസൂത്രിതമായിരുന്നു. മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ ഒരു കൊച്ചു ദ്വീപരാജ്യമാണ് മാൾട്ട. ഇബ്രഹാം ദർവീഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സ്ഥലം. ഇബ്രാഹിം ദർവീഷ് വെടിയേറ്റ് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് മാൾട്ടൻ പോലീസിന് പോലും ഇക്കാര്യം മനസ്സിലായത്. ഇസ്രയേൽ ലോകത്തിലെ ഏക ജൂതരാഷ്ട്രം. നീണ്ട കൊടിയ പീഡനങ്ങൾക്കൊടുവിലാണ് യഹൂദർക്ക് മാതൃരാജ്യം തിരികെ ലഭിച്ചത്. ഇസ്രയേൽ ഛിന്ന ഭിന്നമായിരുന്ന കാലത്ത് കേരളവും ഇവർക്ക് അഭയം നൽകിയിരുന്നു. ഡയസ്പെര എന്ന ഈ പ്രവാസം അറിയപ്പെട്ടു. അങ്ങനെയുള്ള ഇസ്രയേലാണ് മൊസാദ് എന്ന ചാരസംഘടനയുടെ ബലത്തിൽ ഇന്നത്തെ നിലയിലേക്ക് മാറിയത്. ആയുധങ്ങളുടെ കാര്യത്തിലോ സൈനികരുടെ എണ്ണത്തിലോ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതിയിലോ ഒന്നും ലോകരാജ്യങ്ങളുടെ അടുത്തെങ്ങും എത്താൻ ഒരു സാധ്യതയുമില്ലാതിരുന്ന ഇസ്രയേൽ ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയായി മാറി. ഇസ്രയേലിനെ അംഗീകരിക്കാത്തവർ പോലും മൊസാദിന്റെ പ്രവർത്തന മികവിനെ അംഗീകരിക്കുന്നു. 1948 സ്ഥാപിതമായ ഇസ്രയേൽ ചുറ്റും ശത്രുരാജ്യങ്ങളാണ്. ലബനൻ, സിറിയ, പാലസ്തീൻ, ജോർദാൻ, ഈജിപ്ത് എന്നിവയാണ് അതിരുകൾ. പ്രതിസന്ധികളുടെ നടുവിലും പഞ്ചാഗ്നി മധ്യത്തിൽ നിൽക്കുന്ന ഒരു ജൂതരാഷ്ട്രം. ഉറങ്ങുമ്പോൾ പോലും കണ്ണുകൾ തുറന്നു വെച്ച് അതീവ ജാഗ്രതയോടെ ഉള്ള നീക്കങ്ങൾ. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് എന്ന നരനായാട്ട് മൂലം 100,000+ പേരാണ് കൂട്ടക്കൊലയ്ക്ക്
നാസി ഭീകരരാൽ വിധേയരായത്. നരനായാട്ടിന്റെ ഭയാനകവും വേദനിപ്പിക്കുന്നതുമായ ഓർമ്മകൾ. ഇനി ആരും ജൂതനായാട്ടിന് ഇറങ്ങാതിരിക്കാൻ ഓരോ ജൂതനും ജാഗ്രത പാലിക്കുന്നു. തരിയിലെ അനങ്ങിയാൽ ജാഗ്രത പാലിക്കുന്ന ജൂതവംശജർ അമാനുഷിക പരിവേഷമൊന്നുമല്ല, പ്രവർത്തന മികവാണ് മൊസാദിന്റെ വിജയത്തിന്റെ പിന്നിൽ. ലോകത്തിന്റെ ഏതൊരു കോണിൽ ചെന്നും ഒരു പൂവ് നുള്ളിയെടുക്കുന്ന അത്ര ലാഘവത്തോടെ എതിരാളികളുടെ ജീവൻ അപഹരിക്കുന്ന മൊസാദ്. പാലസ്തീനെ വിഭജിക്കാമെന്ന യു എൻ പാർട്ടീഷൻ പ്ലാൻ വന്നപ്പോൾ തന്നെ നാല് ജൂത യുവാക്കളെ ജെറുസലേമിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിലേക്ക് ഇന്റലിജൻസ് മിഷനുമായി പറഞ്ഞയക്കുന്നു. അഭിനവ അറബികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നു. സ്പേസ് ഓഫ് നോ കൺട്രി സീക്രട്ട് ലൈഫ്സ് അറ്റ് ദ ബർത്ത് ഓഫ് ഇസ്രയേൽ എന്ന പുസ്തകം എഴുതിയ മാറ്റി ഫ്രീമാന്റെ അഭിപ്രായത്തിൽ ഈ നാൽവർ സംഘത്തിന്റെ ചാരപ്രവർത്തന പാടവത്തിലാണ് മൊസാദ് എന്ന ഭാവി സംഘടനയുടെ ജനിതകം കുറിക്കാൻ കഴിയുക. ജൂതർ അവരുടെ രാജ്യവും വംശവും നിലനിർത്താൻ ചാരപ്പണി ചെയ്യാൻ തയ്യാറായിരുന്നു. മൊസാദിന്റെ കാര്യക്ഷമതയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണമായ ബോധ്യം വരാനുള്ള ഒരു കാരണം റഷ്യൻ അഫയർ ആയിരുന്നു. മൊസാദ് നടത്തുന്ന കൊലയ്ക്ക് പിന്നിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. സ്ഥാപിതമായ സമയം തൊട്ട് മൊസാദിനെ മുന്നോട്ട് നയിക്കുന്നത് ചില പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. ജൂതരെ ദ്രോഹിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, തങ്ങളുടെ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന സൈനിക ശക്തികളെ നിർവീര്യമാക്കുക, ഭീകരവാദികൾക്ക് തിരിച്ചടി നൽകുക, തങ്ങളുടെ അഭയാർത്ഥികളെ തിരിച്ച് സ്വന്തം മണ്ണിലെത്തിക്കുക. ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് അവിടുത്തെ ജനതയുടെ ഭാവിയുടെ പ്രശ്നമാണ്. ഒരു തൊഴിലല്ല, ജീവിതം തന്നെയാണെന്ന ചിന്തയാണ് മൊസാദിന് അവരുടെ നേട്ടങ്ങളെല്ലാം കൈവരിക്കാനായത്. ആരും കാണാതെ എല്ലാം കാണുന്നവർ, ചാരന്മാരെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിശേഷം. അധികാരം ഉറപ്പാക്കാൻ ആദ്യം അറിയേണ്ടത് ശത്രുവിന്റെ നീക്കങ്ങളെ കുറിച്ചാണ്. സ്വന്തം ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളെക്കാളും വിലപ്പെട്ടതാണ് ശത്രുവിന്റെ ആവനാഴിയിലെ അമ്പിനെ കുറിച്ചുള്ള അറിവ്. ആ രഹസ്യം കണ്ടെത്തുന്നവനാണ് ചാരൻ. അതിനാൽ ആയുധമേന്തി യുദ്ധമുന്നണിയിൽ അടരാടുന്ന പോരാളിയോളം പ്രാധാന്യമുണ്ട് ചാരന്. അധികാരത്തിന്റെ ചതുരംഗത്തിൽ ചാരന്റെ സ്ഥാനം ആർക്കും പിന്നിലല്ല. അവിടെയാണ് മൊസാദ് എന്ന ചാര സംഘടനയുടെ വിജയരഹസ്യം. ചാരന്മാരുടെ കഥ ചാണക്യന്റെ കാലത്തിനും അപ്പുറത്തേക്ക് നീളുന്നു. ചാരരാൽ ദൃഷ്ടി നീണ്ടവൻ എന്നാണ് മഹാഭാരതത്തിൽ രാജാക്കന്മാർക്ക് നൽകിയിരുന്ന വിശേഷം. നേർക്കുനേരെയുള്ള പോരാട്ടങ്ങളുടെ പഴയ കാലത്തും പടക്കളത്തിൽ നിന്ന് അകലെയിരുന്ന തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ശത്രുവിനെ അടിയറവ് പറയിക്കുന്ന ആധുനിക കാലത്തും ചാരന്റെ പ്രാധാന്യത്തിന് കുറവില്ല, കൂടുക തന്നെയാണെന്നതാണ് സത്യം. ഭരണാധികാരികൾക്ക് പേടി സ്വപ്നമാണ് ചാരന്മാർ. വിശ്വസ്തരേക്കാൾ വിശ്വസ്തരായി നടിച്ച് അന്തപുര രഹസ്യങ്ങൾ വരെ ചാരന്മാർ ചോർത്തിയെടുക്കും. ആധുനിക കാലത്തും ചാരന്മാരില്ലാതെ അധികാരം നിലനിർത്തുന്നത് അസാധ്യമാണ്. അതുകൊണ്ടാണ് രാജ്യങ്ങൾ ചാരസംഘടനകൾ ഉണ്ടാക്കുന്നത്. ചാരസംഘടനകൾ അവരുടെ ദൗത്യ നിർവഹണത്തിനായി ഏതു മാർഗവും സ്വീകരിക്കാൻ തയ്യാറാകും. എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. വിദേശ പത്രങ്ങൾ, ടെലിവിഷൻ, റേഡിയോ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ, സാറ്റലൈറ്റ് ചിത്രങ്ങൾ, ഓരോ രാജ്യത്തിനുമുള്ള സൈനിക ശക്തി, വിമാനം, കപ്പൽ, യുദ്ധോപകരണങ്ങൾ തുടങ്ങിയവയുടെ എണ്ണം, ആണവ പരീക്ഷണങ്ങൾ തുടങ്ങിയവയെല്ലാം ചാരന്മാർ പഠനവിധേയമാക്കും. രഹസ്യമായി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോർത്തിയെടുക്കുകയാണല്ലോ. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ചാരസംഘടനയായ മൊസാദും മറ്റുള്ള ചാരസംഘടനകളും ചെയ്യുന്നത്. അതിനാൽ ഇവർ രഹസ്യ സ്വഭാവമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് കൊലപാതകങ്ങളും മറ്റും നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നായ ഇസ്രയേലിന്റെ ചാരസംഘടന മൊസാദ്